നമ്മുടെ ഹൃദയം പൊട്ടി ചത്ത പൂച്ചയെ കുറിച്ചിടാൻ വന്ന പൂച്ച ആൻഡ് ആഷി കേൻ ഗുഡ് ഈവനിങ് ഗുഡ് ഈവ്നിങ് ഗുഡ് ഈവനിങ് ഓക്കെ പറ്റിയിട്ടാണല്ലോ ഇന്നാളെ നമ്മുടെ അഖിൽ സാറും അതേപോലെ നമ്മുടെ അസ്ലം സാറും ഒക്കെ പറഞ്ഞിരുന്നു സ്പൈ കൊറേ മെസ്സേജ് അയച്ചിരുന്നു എന്നുള്ളത് താങ്ക് യു സ്പൈ ഐ ലവ് യു ടു ഓക്കെ എസ് എസ് എൽ സി പൂച്ച ഹായ് ഹൈ ടീച്ചർ ഹായ് ഹായ് എസ് എസ് എൽ സി പൂച്ച അപ്പൊ എന്താണ് നിങ്ങളുടെ അവസ്ഥ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ മറ്റേ ടെക്സ്റ്റ് ഫുൾ പക്ക ക്ലിയർ ആക്കി ഇതാ അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ആറ് ചാപ്റ്റേഴ്സും കൂടെ ഇന്ന് നമ്മൾ സെറ്റ് ആക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ റിവിഷൻ ആണ് പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഓടിപ്പോയി നോക്കുക എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യാം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ജസ്റ്റ് എക്സ് ജസ്റ്റ് ഓക്കെ അപ്പൊ നമ്മൾ തുടങ്ങിയാലോ ഇനി ആരെങ്കിലും വരാണ്ടോ ഉണ്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക പെട്ടെന്ന് വരാൻ പറയാ അപ്പം നമ്മൾ ഈ ചാപ്റ്റർ ഇത് നമ്മുടെ ചാപ്റ്റർ റിവിഷൻ ഫുൾ പക്ക സെറ്റ് ആക്കാൻ പോവാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഫുൾ ഡിസ്കോസ് ആൻഡ് ഗ്രാമർ അയക്കും ഓക്കെ ഹലോ ലിയോ ഓക്കെ കണ്ടു മിസ് ആ ആഗ്ന കണ്ടു അല്ലേ ആഗ്ന കണ്ടു വെരി ഗുഡ് സെറ്റാണ് ഈ ഹൃദയം പൊട്ടിച്ചത്ത പൂച്ച നിങ്ങൾ പൂച്ചയെ കുഴിച്ചിടാൻ വന്ന പൂച്ച ഇപ്പൊ എന്തെങ്കിലും ഷോർട്ടാക്കിയിട്ട് തന്നെ വിളിക്കാൻ പറ്റുന്നൊരു പേര് പറയോ ഇത്രയും വലിയ പേര് എനിക്ക് വിളിച്ചു ചാപ്റ്റർ എന്ന് പറയുന്നത് കാസ്റ്റ് കാസ്റ്റ് അവേ ആര് ആര് എഴുതിയ എഴുതിയ ഷോർട്ട് സ്റ്റോറി ആണ് കാസ്റ്റ് അവേ എന്നുള്ളത് ആരുടെയാണ് നമ്മുടെ ഹൃദയം പൊട്ടിച്ചത്തെ ഓക്കെ ഫുൾ ടെൻഷനാണ് നാളെ ഐ ടി പബ്ലിക് ആണ് ഓ മൈട്ട് ടീച്ചർ ഇഫ് 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 സെറ്റ് വന്നിട്ടില്ലേ നമ്മൾ നമ്മൾ ആക്കിയിട്ട് എക്സാമിന് പിന്നെ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഓൾ ദി ബെസ്റ്റ് ുംബീന്ദ്രനാഥ് ഹൃദയം പൊട്ടിച്ചത്ത പൂച്ച എന്താണ് രവീന്ദ്രനാഥ് ടെഗോർ ആണ് എന്ത് എഴുതിയത് ഭയങ്കര വിഷമം തോന്നിക്കുന്ന ഒരു സ്റ്റോറിയാണ് സ്റ്റോറിയാണുണ്ടോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ മാളു എച്ച് എക്സ് പറയുന്നുണ്ട് എസ് രവീന്ദ്രനാഥ് ടെഗോർ ആണ് അപ്പൊ ഈ ഒരു സംഭവം ഈ ഒരു സ്റ്റോറി നടക്കുന്ന സമയത്ത് അവിടെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റോം ആണ് ഓക്കെ വൻ കാറ്റും എന്താ പറയാ കൈൻഡ് ഓഫ് ഫ്ലഡും ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ നിങ്ങൾ ഈ ബീഹാർ ഏരിയ നിങ്ങൾ ആ ഒരു ഏരിയയിൽ ബീഹാർ യു പി ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് 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 അവിടെ ഫ്ലഡാണ് അല്ലെ അല്ലെങ്കിൽ ഇടയ്ക്ക് 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 ഗംഗ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് എനിവേ ദ സ്റ്റോവ് എന്ന് പറയുന്നത് ആ എങ്ങനെയാണ് തുടങ്ങുന്നത് ആ സ്റ്റോവിന്റെ സമയത്ത് നമ്മുടെ ദ സെറ്റ് ടു ബി ഫ്യൂരിയസ് എന്നാണ് പറയുന്നത് ഉദ്ദേശിച്ചത് ആ ഗംഗ കവിഞ്ഞൊഴുകി എന്നുള്ളതാണ് ഓക്കെ മീൻസ് കുക്കുന്ന് വിളിച്ചോ ഓക്കേടാ എന്ന് വിളിക്കാം ഓക്കെ

ആ വൈഫ് ആയിട്ടുള്ള കിരൺ ഓക്കെ അല്ലെങ്കിൽ ദ ഫീമെയിൽ പാർട്ട്ണർ ആയിട്ടുള്ള കിരൺ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കിരൺ ഒട്ടും വയ്യാണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരൺ ഓൾമോസ്റ്റ് മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണ് ചെയ്തത് അപ്പോ ഹീറ്റ് ഹോം അപ്പൊ അവർ എന്ത് പറഞ്ഞു നമുക്ക് നമ്മളിപ്പോ പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരൻസ് നമുക്ക് വയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും മോളെ എന്നാ നീ വീട്ടിക്ക് പോര് അപ്പൊ നമ്മൾ കുറച്ച് ദൂരത്തുനിന്ന് വരുമ്പോ നമ്മൾ ഈവൻ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ തന്നെ പേരൻസ് അയ്യോ ആകെ ക്ഷീണിച്ചു പോയി അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ അതേപോലെ നമ്മുടെ കിരണ്ണോട് പറയാണ് ആ നിനക്ക് ഒട്ടും വയ്യല്ലോ നീ നാട്ടിലേക്ക് പോരെ എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയണത് സമയത്ത് നമ്മുടെ എല്ലാ പരിപാടിക്കും ഉണ്ട് ഫുൾ വൈബാണ് ഫണ് പക്ഷെ ഇപ്പൊ കിരൺ ഈ ഒരു ഹായ് ഫീഫ് കാണുന്നുണ്ട് ടോമസ് ഈ ക്ലാസിന്റെ ഇടയ്ക്ക് റിപ്ലൈ ചെയ്യാത്താണ് ഓക്കെ സനാ ഹൈ 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 അപ്പൊ കിരൺ ഇങ്ങനെ വയ്യാണ്ട ഇപ്പൊ കിരൺ വില്ലേജസ് എന്താ പറയുന്ന നീ വീട്ടിക്ക് വാ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആരാണ് നമ്മുടെ ശരത്തും ശരത്തിന്റെ അമ്മയും സമ്മതിക്കുന്നില്ല അല്ലെ എന്തുകൊണ്ടാണ് ശരത്തും ശരത്തിന്റെ അമ്മയും സമ്മതിക്കാത്തത് ആ കിരണൊട്ടും വയ്യാലോ അപ്പൊ കിരൺ ഇപ്പൊ പോവണ്ട എന്നാണ് നിങ്ങൾക്ക് ഒരു നകുലൻ അവസ്ഥയിൽ നമ്മുടെ ശരത്തും ശരത്തിന്റെ അമ്മയും പറയുന്നത് മോളിപ്പൊ പോണ്ട മോളുടെ അസുഖം മാറട്ടെ എന്നിട്ട് പോയാ മതി അപ്പൊ കിരൺ സമ്മതിക്കുന്നില്ല അവസാനം ഇവര് തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ യെസ് സഫീഫ ഹരിപ്രിയ വെരി ഗുഡ് ശരത് ആൻഡ് മദർ അല്ലെ ശരത്തും ശരത്തിന്റെ മദറും ആണ് എന്ത് പറയുന്നത് പോണ്ടത് യെസ് അങ്ങനെ ഇരിക്കെ അവരുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണ് അതായത് ഗസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് അവർ അവര് അൺഎക്സ്പെക്ടായിട്ടിരിക്കുക ഒരാൾ കേറി വരികയാണ് ആ ആളുടെ പേരാണ് നീലകണ്ഠ് ഓകെ

Okay, Sharat, uh, Sharat and his mother wanted her to stay. Doctor has asked her to rest. Kiran, on the other hand, couldn't stay at a river side and do nothing. They heard a call from outside and realized that it was a survivor from an upturned boat in storm. യെസ് നീലകണ്ഠ ഇൻ ബംഗാളിൽ നീലകണ്ഠൻ ഇൻ കേരള ആകെ നമുക്ക് നീലും മതി ഞാൻ ഒന്നാമത് ഞാനിപ്പോ വൻ ഫുഡ് അടിച്ച് വന്നിരിക്കുക അപ്പൊ ഞാൻ എന്താ പറയാ ഞാൻ ഒരു ആ ഒരു വൈബിൽ ഇങ്ങനെ നിൽക്ക അതുകൊണ്ട് ഈ ചളിക്ക് ഞാൻ ചിരിക്കും ഇച്ചിരി വൈകി പോയി കുഴപ്പമില്ലടാ വൈകിട്ടൊന്നുമില്ല നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ശ്രീയു ഞാനായാ മതിയോ ഓക്കെ അപ്പോ നീലകണ് നമ്മുടെ നീലു നമ്മുടെ നീലു എന്താ പറ്റിയത് വെച്ച് കഴിഞ്ഞാൽ നീലു ഗാൻസില് കൂടെ ട്രാവൽ ചെയ്യായിരുന്നു അപ്പോ നീലുവിന്റെ ബോട്ട് മറയുന്നു അങ്ങനെയാണ് നീലു എവിടെ എത്തുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ പരിചയമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ നിർത്തി താമസിപ്പിക്കൊന്നുമില്ല പക്ഷെ ഇവര് ഇവർ വൻ ബൈബിളിലുള്ള ആൾക്കാരാണ് ഒരു ഹൊറർ ആൾക്കാരാണ് ഇവർ അയാളെ കയറ്റി അയാളെ പറ്റിയിട്ട് ഒന്നും അറിയില്ല അയാളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു എനിവേ കിരൺ ഗേവ് ഹെം ക്ലോത്ത്സ്

അപ്പൊ നമ്മുടെ കിരൺ എന്ത് ചെയ്യുന്നുണ്ട് കിരൺ നീൽകണ്ട മാറ്റാനുള്ള ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ആളൊന്ന് വാമാക്കി വെക്കാൻ വേണ്ടിയിട്ട് പാൽ കൊടുക്കുന്നുണ്ട് അതേപോലെ ആളെ പറ്റി ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റി ഉള്ള ഫാമിലി ആണ് ഹരിപ്രിയ വൺ ഓക്കെ അപ്പോൾ എല്ലാവരും ആ ഓക്കെ സെറ്റ് എല്ലാവരും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു അപ്പോ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ കിരണ് കിരൺ ആണ് സോറി നമ്മുടെ ശരത്ത് അത്ര ഓക്കെ അല്ല നമ്മൾ പൊതുവെ നമ്മുടെ ഒരേ സിനിമ സിനിമയിൽ കാണുന്ന വേറൊരു സംഭവമാണ് അല്ലെ ഒരാൾക്ക് ഈ പ്രേതത്തിന് ഭയങ്കര ഇഷ്ടമായിരിക്കും വേറെ ആർക്കും ഇഷ്ടാവില്ല പക്ഷെ ഇവിടെ പ്രേതല്ല ഞാൻ പറയാം ഓക്കെ അപ്പൊ നമ്മുടെ പറയാണ് വാസ് എ ബൂൺ ടു തുടക്കത്തിൽ തുടക്കത്തിൽ ഹാപ്പി ആയിരുന്നു നമ്മുടെ നീൽകണ്ഠ വന്നതിന് ഇറ്റ് മെയ്ഡ് കിരൺ സ്റ്റേ അപ്പൊ ശരത് അമ്മ ഹാപ്പി ആവാനുള്ള കാരണം എന്താ ഇനിയിപ്പോ കിരൺ വീട്ടിൽ പോവില്ല ഓക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ പാർട്ട് ആവാൻ പറ്റിയതിൽ അവനും ഹാപ്പി ആയിരുന്നു കിരൺ പിന്നെ ഒബ്വിയസ്ലി ഒരാൾ വന്നല്ലോ അതുകൊണ്ട് ഹാപ്പിയാണ് ഹാപ്പി ആണ് കേട്ടോ ഞാൻ ില്ല ഞാനാണല്ലോ പറയുന്നത് നിങ്ങൾ ഉറങ്ങാൻ മതി ശരത് എന്റെ സ്വതം ഞാൻ നിങ്ങൾ ഉറങ്ങരുത് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്കാണല്ലോ ചീത്ത പേര് എൻറെ ക്ലാസ് ആണല്ലോ ബോർ അപ്പൊ അതും പറയാൻ വയ്യ എനിവേ ഡിസിഷൻ ആൻഡ് ലോങ് ഫോർ ദ ബോയ്സ് ഡിപ്പാഴ്ച അല്ലെ അപ്പൊ ശരത്തും അമ്മയും ഷേ ഇവനിപ്പൊ കയറ്റി താമസിപ്പിക്കേണ്ടായിരുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു ചെയ്യാൻ തുടങ്ങി ിപ്പ എന്നാ പോവാ കേട്ടായിരുന്നു ഇനി ഇവനൊന്ന് പോയി കിട്ടിയാ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ശരത്തും അമ്മയും ഓർത്തു വെക്കിരണ് ഭയങ്കര ഇഷ്ടമായിരുന്നു ആരെ നീലൂനെ നീലൂന് കിരണേയും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ശരത്തിനും അമ്മയ്ക്കും എങ്ങനായിരുന്നു ആദ്യം ഇഷ്ടമായിരുന്നു പിന്നെ ഇഷ്ടമല്ല ഇമോഷൻസ് മാറിപ്പോവരുത് ഓക്കെ

അപ്പൊ ഈ ഒരു ഡോഗിനെയും കൊണ്ട് ഈ വീട്ടിലും ഫുൾ പ്രശ്നങ്ങളാക്ക നാട്ടിലും ഫുൾ ഒരു പഴത്തെ പോലും പഴുക്കാൻ സമ്മതിക്കാതിരിക്ക അങ്ങനത്തെ ആർക്ക് നമ്മുടെ നീലൂന് ഓകെ ഞാൻ ഉറങ്ങൂല മിസ്സേ താങ്ക് യു ഹരിപ്രിയ ഹരിപ്രിയനല്ലെങ്കിലും താങ്ക് യു ഹരിപ്രിയ

ിരണും നീലും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ഉച്ചയിലുള്ള ഈ ഒരു തിയട്രിക്കൽ പ്രസന്റേഷനെ പറ്റി ആൻസറിൽ ഉണ്ടാവണം ഹിസ് ഏജ് വാസ് ഹാർഡ് ടു ഗെസ് പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഓർത്ത് വെക്കണം അപ്പൊ നീൽകണ്ഠനെ പറ്റി ക്യാരക്ടർ സ്കെച്ചൊക്കെ നീൽകണ്ഠയുടെ കാണുമ്പോൾ പതിനഞ്ച് വയസ്സേ തോന്നുള്ളൂ പക്ഷേ വായിന്ന് വീഴുന്ന വായിത്താനവും അതേപോലെ സ്മോക്കും അങ്ങനെ സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും ഒരു പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നും ആൻഡ് ഹിസ് ബിഹേവിയർ ബിഹേവിയർ സജസ്റ്റഡ് കാണുമ്പോൾ നമുക്ക് ആ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അറിയില്ല ഞാനുണ്ടില്ല ഓക്കെ പറ്റില്ല പക്ഷെ സ്വഭാവം ഒരു പതിനേഴ് വയസ്സിന്റെ മുകളിൽ ഉണ്ടാവും എന്നായിരുന്നു ഇവരുടെ ഒരു കാൽക്കുലേഷൻ ഹിം ലൈക്ക് എ സ്മോൾ ബോയ് അല്ലേ പക്ഷെ അവന്റെ മുഖം എന്ന് വെച്ചാൽ ആക്ച്വലി മീശ ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല അപ്പൊ അവന്റെ മുഖം കാണുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ കുട്ടിയാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു സോ എവ്രി വൺ ട്രീറ്റഡ് ഹിം ലൈക്ക് എ സ്മോൾ ബോയ് എങ്ങാസ് നമ്മുടെ ക്ലാസ്സിലല്ല നിങ്ങളുടെ ക്ലാസ്സിൽ ഇനി ഒരു ഗേളിന്റെ റോൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് കുറച്ച് മടിയായിരിക്കും ഞാൻ ചെയ്യൂല അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അപ്പൊ അടിപൊളി മക്കളെ ആണോ കേൾക്കാവോ കേൾക്കാവോ ക്ലിയർ ആണെങ്കിൽ എല്ലാരും പെട്ടെന്ന് ഒരു yellow emoji ഇട്ടേ എന്തെങ്കിലും ഒരു yellow എടാ സ്നീക്കി ആണ് യെസ് യെല്ലോ കേൾക്കാം കേൾക്കാം ആണ് ചെറിയ കുട്ടിയായിട്ടാണ് അവര് വിചാരിച്ചിരുന്നത് പക്ഷെ എപ്പോഴെങ്കിലും അവൻ കുറച്ച് അഡൽട്ട് ആയി എന്നും തോന്നുന്നത് അവൻ പിന്നെ ഈ സ്ത്രീ ആയിട്ട് അഭിനയിക്കേണ്ട സംഭവങ്ങളൊന്നും അഭിനയിക്കാൻ റെഡി അല്ലായിരുന്നു അവൻ ഭയങ്കര ചടപ്പായിരുന്നു അപ്പൊ കിരൺ ആയിരുന്നു അവന്റെ മെയിൻ സപ്പോർട്ട് അല്ലെ നമുക്ക് ചിലർക്ക് വീട്ടിലെ അമ്മയായിരിക്കും ചിലർക്ക് വീട്ടിലെ അച്ഛനായിരിക്കും എനിവേ ഇവരുടെ വീട്ടില് കിരൺ ആയിരുന്നു അവൻ അവന്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് അങ്ങനെ കിരൺ ഇവനെ ഓരോന്നും പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ ഇവൻ മൈൻഡ് ഇല്ല അല്ലെ അപ്പൊ ഇവൻ പഠിക്കാന്ന് ആക്ട് ചെയ്യും ഇവൻ പഠിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ ഇതാ ചാറ്റ് ബോക്സിൽ മിസ്സിന് ട്രോളിംഗ് കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പോ അതേപോലെ ആയിരുന്നു ആര് നിങ്ങളെ പോലെയല്ല സോറി നമ്മുടെ നീലു എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീലു പഠിക്കാൻ റെഡി അല്ലായിരുന്നു നീലു ഇങ്ങനെ ചുമ്മാ എല്ലാരും ഇങ്ങനെ വായിക്കും അല്ലാണ്ട് ഒന്നും മനസ്സിലായിരുന്നില്ല എൻജോയ് മനസ്സിലാവുന്നുണ്ട് താങ്ക് യു അൽമാസ് അത് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ അപ്പോ കണ്ട എന്തായിരുന്നു ഞാനൊരു തിയട്രിക്കൽ സ്ലേവ് ആയിരുന്നു എന്നുള്ള ആ തോട്ടൊക്കെ വിട്ടു തുടങ്ങി അല്ലേ അത് മാത്രല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫായിരുന്നു നീൽകണ്ഠയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ കിരൺന്റെ സപ്പോർട്ട് ഉണ്ട് അപ്പൊ കിരൺ ഒരു അമ്മയെ പോലെയും അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനെ പോലെ അങ്ങനത്തെ ഒരു കമ്പൈൻഡ് ഫിഗർ ആയിരുന്നു ആര് കിരൺ ആർക്ക് വേണ്ടിയിട്ട് നീൽകണ്ഠയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ഓർത്തു വെക്കുക നീൽകണ്ഠയുടെയും കിരണ്ടേയും റിലേഷൻഷിപ്പ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമ്മുടെ സതീഷ് വരുന്നത് ഓക്കെ ആരാണ് സതീഷ് സതീഷ് ആരാണ് വല്ല ഗസും ഉണ്ടോ നിങ്ങളുടെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് സതീഷ് ആരാണ് ഹരിപ്രിയ അൽമാസ് സതീഷ് ആരാണ്

ഓക്കെ അപ്പൊ കിരൺ ആൻഡ് സതീഷ് വർ വെരി ക്ലോസ് ആൻഡ് ഓൾവേസ് പ്ലേഡ് പ്രാങ്ക്സ് ഓൺ ഈസ് അപ്പൊ കിരണും സതീഷും ഒക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ സതീഷ് വന്നതിന് ശേഷം നീൽകണ്ഠയ്ക്ക് വലിയ അറ്റൻഷൻ ഒന്നും കിട്ടുന്നില്ല അതായത് നീൽകണ്ഠേന്റെ കൂടെ കുറെ നേരം കിരൺ സ്പെൻഡ് ചെയ്തിരുന്നു അങ്ങനെ ഇപ്പൊ കിരൺ സ്പെൻഡ് ചെയ്യുന്നില്ല കിരൺ ഗെറ്റ് മച്ച് ടൈം വിത്ത് നീൽഖണ്ഠിം

ഇവൻ ആകെ ദേഷ്യം വരാൻ തുടങ്ങി അല്ലേ അപ്പം നിങ്ങൾ അത്ര പോസിറ്റീവ് ആണോന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ഇപ്പോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വേറെ ഫ്രണ്ട് ഉണ്ടാവുമ്പോ നിങ്ങൾക്കൊരു ചെറിയ കണ്ണുകടി വരാറുണ്ടോ എന്നാൽ അങ്ങനത്തെ ഒരു കണ്ണുകടിയാണ് ആർക്ക് വന്നത് നമ്മുടെ നീലകണ്ഠയ്ക്ക് വന്നത് അപ്പൊ നീലകണ്ട വിചാരിച്ചു ആഗ്നേല് ഞാൻ പറയാം ഞാൻ പറയാം മച്ചൽ സറിനോട് പറയാം ഓക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടെ

ഫൈനലി ഈ ഫാമിലി എന്ത് തീരുമാനിക്കുകയാണ് വീട്ടിൽ പോവാം എന്ന് തീരുമാനിക്കുകയാണ് നമ്മുടെ രാപ്പകൽ സിനിമയിലെ സീനായി പോയി എന്ത് നീലകണ്ഠേനെ ആരും വിളിച്ചില്ല എന്തിന് വീട്ടിൽ പോവാൻ വേണ്ടിയിട്ട് ഓഫ് ടേക്കിംഗ് ഹിം ബട്ട് സ്ട്രോങ് ബൈ ദ ഫാമിലി അപ്പൊ ഇപ്പൊ അവർ ആ നദിയുടെ കിനാരയാണല്ലോ അതായത് നിങ്ങൾ എല്ലാവർക്കും എല്ലും ഇവിടെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു അസംബ്ലിയാണ് അപ്പോൾ നമ്മുടെ നദിയുടെ റിവർ ബാങ്കിലാണല്ലോ ഇവരിപ്പം താമസിക്കുന്നത് അപ്പൊ ഇവർ ഇവിടുന്ന് വീട്ടിൽ പോവാം എന്ന് തീരുമാനിക്കുകയും നീലകണ്ഠൈന വിളിക്കാണ്ടിരിക്കുകയും ചെയ്യും അവസാനം കിരൺ പറയും നീൽകണ്ടെയ്ന കൂടെ കൊണ്ടുപോവാം പക്ഷെ വീട്ടിൽ ആരും സമ്മതിക്കില്ല

ാണ് അല്ലാണ്ട് ഇവൻ സങ്കടം വന്നിട്ടൊന്നുമല്ല കരയുന്നത് കരയുന്ന അതോടെ കേൾക്കുമ്പോ നീൽഖണ്ഠയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും എങ്ങനെങ്കിലും കൊന്നാ മതി അവസ്ഥയിലായിട്ടുണ്ടാവും ആര് ആൻഡ് സീരിയസ്ലി അബൌട്ടിറ്റ് അങ്ങനെ ഇരിക്കേ എന്ത് സംഭവിക്കും വെച്ചാൽ സതീഷ് ഇർഫാൻ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് വരാവേ സതീഷ് ആ സ്റ്റാൻഡ് ഫ്രം കൽക്കത്ത ുന്നു കൽക്കത്തു അപ്പൊ ആ ഇംഗ് പോട്ട് വില്യസ്വാണിന്റെ ചിത്രം ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഇങ് പോട്ടായിരുന്നു അപ്പൊ ഇങ് പോട്ട് പെട്ടെന്നൊരു ദിവസം കാണാണ്ടായി കാണാണ്ടായ പാടെ ദേഷ്യം വന്ന് സതീഷ് എന്ത് ചെയ്തു നീൽകണ്ടാണ് എടുത്തത് എന്ന് പറഞ്ഞു കിരൺ 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 ആ സമയത്ത് ചെയ്തു ഇടയിൽ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നീൽകണ്ഠേനോട് ചോദിച്ചു മോനെ നീ ആണ് എടുത്തതെങ്കിൽ എന്നോട് പറ ആരോടും പറയാണ്ട് ഞാനത് തിരിച്ചു കൊണ്ടുപോയി വെക്കാം അപ്പൊ നീൽകണ്ഠ കരയെ മാത്രമേ ചെയ്തുള്ളൂ റിപ്ലൈസ് ഒന്നും ഇല്ല അങ്ങനെ സതീഷും ശരത്തും പറഞ്ഞു എന്ത് നീൽഖണ്ഠയുടെ പെട്ടി തുറന്നു നോക്കണം എന്ന് അപ്പൊ ഒബ്വിയസ്ലി ആര് സമ്മതിക്കില്ല നീൽഖണ്ഠയുടെ പെട്ടി തുറന്ന് നോക്കണം എന്ന് പറയുമ്പോ ആരായിരിക്കും സമ്മതിക്കാതെ നീൽകണ്ഠേനെ ആരായിരിക്കും ഭവാനി റയാൻ ആരായിരിക്കും നമ്മുടെ കിരൺ കിരൺ പറഞ്ഞു ആ അങ്ങനെ ധൈര്യം എനിക്ക് നീ ഒന്ന് പെട്ടി തുറന്ന് നോക്ക് എന്ന് ചോദിക്കും

അങ്ങനെ ബോക്സ് തുറന്ന് അതിലേക്ക് എങ്ങനെയായിട്ട് ഇത്രയും സാധനങ്ങൾ കുത്തി കയറ്റാൻ പറ്റുന്നില്ല അപ്പൊ ഓൾറെഡി ബോക്സിലുള്ള സംഭവങ്ങൾ എടുത്ത് പുറത്തേക്ക് വെക്കാൻ തുടങ്ങി അങ്ങനെ ദ ദ ബോക്സ് ആൻഡ് ഫൗണ്ട് മിസ്സിംഗ് സ്റ്റാൻഡ് കാണാണ്ട് പോയ സ്റ്റാൻഡ് എവിടെ കിട്ടി കാണാണ്ട് പോയ സ്റ്റാൻഡ് എവിടെ ഉണ്ടായിരുന്നു യെസ് നമ്മുടെ നീലകണ്ടയുടെ ബോക്സിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ആരാണ് ആ പോട്ട് മോഷ്ടിച്ചത് ാണ് മോഷ്ടിച്ചത് അല്ലേ നിങ്ങളൊന്നും അമ്മേ ഇവര് തമ്മിൽ വന്ന ഓക്കെ അപ്പോ ആ ഇത് അതിൻ്റെ അകത്ത് കണ്ടിട്ട് നമ്മുടെ കിരൺ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ട് അവർ കണ്ടാവു സ്റ്റാൻഡിങ് ഹെഡ് ഇത് ശരിയല്ല ഒരു രണ്ടു ആൾക്കാരെ മാത്രമേ ഇതിൽ ഞെട്ടിയുള്ളൂ ഇത് ശരിക്കും ഇത് കേൾക്കുമ്പോ നിങ്ങൾ നീൽ കണ്ടോ എന്ന് ചോദിക്കണം ഓക്കെ നീൽ വാസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹർ അപ്പൊ ഇവളുടെ തൊട്ട് ബാക്കിൽ ആര് നിക്കുന്നുണ്ട് നീൽ കണ്ട വന്ന് നിക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നീൽ കണ്ട ഇത് കണ്ട് ഹാമർ എടുത്ത് തലയ്ക്ക് അടിച്ച പോലെ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കാണ് ഇനി ഒരു വഴിയേ ഉള്ളൂ ഇനി എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും ആർക്ക് മനസ്സിലാവാൻ പോകുന്നില്ല കിരണ് മനസ്സിലാവാൻ പോകുന്നില്ല കണ്ട ആ ഇങ്ക് പോട്ട് എടുത്തത് സതീഷിനെതിരെയുള്ള ആയിട്ടാണ് എന്ന് ഓക്കെ അങ്ങനെ ഇവരെന്തു ചെയ്യാണ് ഇവർ പതുക്കെ നമ്മുടെ കണ്ട പതുക്കെ അവിടെ നിന്ന് പോവാണ് ആരും അറിയാതെ അതിനുശേഷം

ബാക്കി ഉണ്ടായിരുന്ന ആ ബോക്സ് ആരെങ്കിലും എടുത്ത് തുറക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും കിരൺ എന്ത് ചെയ്തു ബാക്കി വന്ന മിസ്സിംഗ് ഐറ്റംസ് എല്ലാം കൂടെ എടുത്തിട്ട് റിവറിലേക്ക് കളഞ്ഞു ആൻഡ് അവരെല്ലാവരും വീട്ടിൽ പോയി ലാസ്റ്റ് സ്റ്റോറി എൻ്റ് ചെയ്യുന്നത് നമ്മുടെ നീൽകണ്ടയുടെ ആ നായ ഉണ്ടല്ലോ ആ നായ ഈ റിവറിന്റെ ബാങ്കിലൂടെ കരഞ്ഞുകൊണ്ട് ഓടുന്നതാണ് ഓക്കെ അങ്ങനെ നമ്മുടെ സ്റ്റോറി അവിടെ എൻഡ് ആവാണ് യെസ് അൽമാസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതാ ആ റിയാക്ഷൻ വരണം നിങ്ങൾ അൽമാസിനെ കണ്ടുപിടിക്കൂ ഒരു ട്വിസ്റ്റ് വരുമ്പം സൂയിസൈഡ് ചെയ്തു എന്ന് എടുത്ത് പറയാത്തോണ്ട് നമുക്ക് സൂയിസൈഡ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് എന്ത് പറയാം ആ റിവർ ബാങ്കിലേക്ക് നോക്കി കരൾ അലീപ്പിക്കുന്ന രീതിയിൽ ആര് കരഞ്ഞു നമ്മുടെ മംഗൽ ടോക്ക് കരഞ്ഞു എന്ന് പറയാം ഓക്കെ അപ്പൊ ഇത് കേൾക്കുമ്പോഴും നിങ്ങൾ നമ്മൾ അൽമാസ് ഇടുന്ന പോലെ നിങ്ങൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമോജീസ് എന്നിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പൊ ഈ സ്റ്റോറി കഴിഞ്ഞു ഇതിൽ നിങ്ങൾ ഒരു തവണ സ്കൂളിൽ നിന്ന് ഞെട്ടിയതല്ലേ അത് എനിക്കറിയില്ലല്ലോ ഹരിപ്രിയ ഞാൻ ഞാനിപ്പോഴല്ലേ വായിക്കണേ അപ്പൊ നിങ്ങൾ ഇപ്പം ഞെട്ടണം അതാണ് അതിൻ്റെ ഒരു വൈബ് ഓക്കെ യെസ് ചാച്ചു വെരി ഗുഡ് അപ്പൊ റിയലൈസേഷൻ ഇവിടെ വെച്ചിട്ടാണ് ഈ സ്റ്റോറി എൻ്റാവണത് നറേഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കേ നറേഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക കോൺവേഴ്സേഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കാം ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാരഥോണില് പ്രിപ്പയർ ചെയ്യും അതിന്റെ മുൻപ് നിങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേഫാനെന്താ ഇന്ന് 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 മേക്കപ്പ് ഇടാത്ത പോലെ ഉണ്ടോ എന്നെ കണ്ടിട്ട് മൈ കോട്ട് ഇന്ന് ഞാൻ നന്നായിട്ട് മേക്കപ്പ് ഇട്ടല്ലോ ഓക്കെ അപ്പൊ നാഗണ്ടോ ഓൻ ലിപ്സ്റ്റിക്ക് അഞ്ഞിട്ടായിരിക്കും വാങ്ക 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 ആണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ മിസ് അവൻ അവരുടെ വീട്ടിൽ പോകുന്നു എന്നാണ് ഉദ്ദേശം പോകുന്നു എന്നാണ് ഉദ്ദേശിച്ച് മിസ് അവർ അവരുടെ വീട്ടിൽ പോകുന്നു എന്നാണ് ഉദ്ദേശിച്ചത് യെസ് ദേ വർ ഗോയിങ് ഹോം അൽമാസ് ടെക്സ്റ്റിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് സോ നമുക്ക് അങ്ങനെ ചെയ്യാം ദാറ്റ് ദേ ദേ ബി ബി ഗോയിങ് ഗോയിങ് ടു ടു ഹോം അല്ലെങ്കിൽ ബാക്ക് വില്ലേജ് അതായിരിക്കണം ഹരിപ്രിയ ഞാൻ ഞാൻ പോവാ ഇന്നത്തെ വേറെ ഇവിടെ വെച്ച് നിർത്തി മീൻസ് കോൾഡ് പിടിച്ച പോലെ ഉണ്ട് എടാ ഇത് എടാ ഇങ്ങനെ ഒരാളെ ഒന്നും യൂട്യൂബിൽ നിന്നിട്ടല്ലേ ക്ലാസ് എടുക്കുന്നത് കാണൂല്ലേ ാണ് അപ്പൊ ഇനി ഒന്നും പറയണ്ട ഇനി ഒന്നും പറയണ്ട ചടപ്പിച്ച എല്ലാരും കൂടെ ഇനി ഇനി നിങ്ങൾ ഒന്നും പറയണ്ട യെസ് എക്സ് പറയണ്ടോൺ ഒരു ക്രിസ്മസ് നൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി ഫിഫ്ത് ഡിസംബർ ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം എങ്ങാനും വാങ്ക എഴുതിയ ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ വാങ്ക എഴുതിയ ഗ്രാൻഡ് ഫാദറിനെ എഴുതിയ ഒരു ലെറ്റർ അത് ചോദിക്കാൻ ചാൻസ് വളരെ ബൈ ചാൻസ് അത് വന്നാൽ ഡേറ്റ് തെറ്റിക്കരുത് ഓക്കെ വോയിസ് ചെറുതായിട്ട് കട്ട് ആവുന്നുണ്ട് ഉണ്ടോ

ഹി വെയിറ്റഡ് ഫോർ എവ്രി വൺ ടു ലീവ് ഫോർ ദ ചർച്ച് ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്ലി അപ്പൊ എന്തോ പഠിച്ച ചാപ്റ്റർ ആണ് എന്തുകൊണ്ടായിരിക്കും ആ ഒരു എഴുതിയിട്ടുണ്ടാവ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടായിരിക്കും വാങ്കര ആങ്ഷ്യസ് ആയിട്ടുണ്ടാവാ യെസ് വാങ്ക് അവിടെ ബുളി ചെയ്യുന്നുണ്ട് അല്ലെ വാങ്കേന അവിടെ ടോർച്ചർ ചെയ്യുന്നുണ്ട് വാങ്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതി പിടിക്കപ്പെടോ എന്നുള്ള പേടി കൊണ്ടായിരിക്കണം എന്ത് ഈ ചാച്ചു യെസ് പൊക്കേണ്ട ഇപ്പൊ പൊക്കിയുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇരുന്ന് വായിച്ച് സന്തോഷിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല നമ്മുടെ ലൈവ് കഴിയുന്ന പാടെ നിങ്ങൾ എല്ലാവരും കൂടെ പൊക്കിയാ മതി ഇപ്പൊ നിങ്ങൾ ക്ലാസ്സില് മിസ് കൂടുതൽ സൗണ്ട് എടുക്കുമ്പോൾ സൗണ്ട് പോകുന്നു മിസ് എടാ നിങ്ങൾ നിങ്ങൾ ഇന്ന് ഇതിനായിട്ട് വന്നതാണോ അത് ഞാൻ നിർത്തിയിട്ട് പോട്ടെ ഇപ്പം ഒരുമാതിരി മനുഷ്യർ ആ ക്ലാസ് എടുക്കാൻ വന്ന് ഞാൻ ഒരു ആറ് ചാപ്റ്റർ പഠിച്ചു വന്നിട്ട് നിങ്ങളിവിടെ വരുമ്പം മിസ്സേ മിസ്സിനെ കാണാൻ ഭംഗീല്ല മിസ് വല്ലാണ്ട് ഒച്ച എടുക്കുമ്പോൾ മിസ്സേ ഇവിടേക്ക് ഒച്ച കേൾക്കുന്നില്ല എന്താണിത് ഓക്കെ ക്രിസ്മസ് നൈറ്റ് ക്രിസ്മസ് നൈറ്റ് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് നൈറ്റിലാണ് വാങ്ങിയ ഈ എഴുതുന്നത് വാങ്ങ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടാണ് ആ കത്തെ എഴുതുന്നത് ഓക്കെ ാണ് വാങ്കി ആ കത്ത് എഴുതിയത് പേര് മാത്രം പോരാ അയാളും വാങ്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു ആർക്കാണ് ഓ ഫ്രീഡ നീ പറഞ്ഞോ മിസ് അറിയോ 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 ആരറിയോ ജയാനറിയും ജയാന് അതല്ല മിസ് സീരിയസ് ആയിട്ട് ക്ലാരിറ്റി പോകണുണ്ട് ഓക്കെ ഞാൻ പതുക്കെ പറയാം കേട്ടോ അപ്പൊ വാങ്ക ഹരിപ്രിയ മനസ്സിലായിട്ട് ഗ്രാൻഡ് ഫാദർ യെസ് ഗ്രാൻഡ് ഫാദർ ആയിരുന്നു കോൺസ്റ്റന്റൻ മേക്കറിച്ച് ആരായിരുന്നു വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഹി വിഷ് ടു വിഷ് എം മെറി ക്രിസ്മസ് ആൻഡ് ബിക്കേം ഇമോഷണൽ ഓൺ ഹൗ ഹീ ഹാസ് നോ വൺ ലെഫ്റ്റ് എപ്പാർട്ട് ഫ്രം ഹിസ് ഗ്രാൻഡ് ഫാദർ അല്ലേ അപ്പോൾ അവൻ ആരുമില്ല ഈ ഗ്രാൻഡ് ഫാദർ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യത്തിൽ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ വാങ്ക എന്ത് ചെയ്യുന്നത് ഈ ഒരു ലെറ്റർ എഴുതി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം വാങ്കയ്ക്ക് ഒമ്പത് വയസ്സുണ്ട് വാങ്ക വാങ്കിൻറെ അവിടെ ഷൂമേക്കർ ഷൂമേക്കറിന്റെ അവിടെ അപ്രെന്റിസ് ആണ് വാങ്കയുടെ അമ്മച്ചൻ്റെ പേര് അമ്മച്ചൻ ആയിരിക്കണം ഗ്രാൻഡ് ഫാദറിന്റെ പേര് എന്താണ് കോൺസ്റ്റന്റൻ മെഹറിഷൻ എന്നാണ് വാങ്കയ്ക്ക് അമ്മയോ അച്ഛനോ ഇല്ല ഓക്കെ നാല് പോയിന്റ്സ് ക്ലിയർ അല്ലേ ഇനി നമുക്ക് കോൺസ്റ്റന്റന്റ് മെഹറിഷിനെ പറ്റിയിട്ട് നോക്കാം ഹി വാസ് വർക്കിംഗ് ആസ് എ നൈറ്റ് വാച്ച്മാൻ അറ്റ് സിവാരവ്സ് എവിടെയാണ് സിവാരവിന്റെ അവിടെ കോൺസ്റ്റൻ്റൻ മെക്കറേജ് ഒരു നൈറ്റ് വാച്ച്മാൻ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ഹി വാസ് സ്മോൾ ലീൻ ഓൾഡ് അറൌണ്ട് സിക്സ്റ്റി ഫൈവ് വാസ് ലൈവ്ലി എൻ്റെ ചൈൽഡ് ഭയങ്കര ഒരു വൈവ മനുഷ്യനാണ് ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ല ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച സംഭവമാണ് ഹീ സ്പെൻഡ് ഹിസ് ടൈം സ്ലീപ്പിംഗ് അൻ ദ കിച്ചൺ ഓർ ജോക്കിംഗ് വിത്ത് കുക്ക് ആൻഡ് കിച്ചൺ മീൻസ് അപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര ഒരു ഒരു ലോഫിങ് എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നടക്കുന്ന ആളാണ് ആര് നമ്മുടെ കോൺസ്റ്റൻ്റൻ മെക്കറേജ് ഹീ ക്യാരി റാറ്റൽ വിത്ത് ഹിം ആൻഡ് വാക്ക്ഡ് അഡൗൺ ദി എസ്റ്റേറ്റ് വിത്ത് സൗണ്ടിങ് ഹിസ് റാറ്റലേ അപ്പോൾ ഈ കുട്ടികളിങ്ങനെ കളിക്കാനെടുക്കുന്ന ഈ റാറ്റൽ പോലത്തെ സാധനം കയ്യിൽ ഉണ്ടായിരുന്നു അത് പിടിച്ചുകൊണ്ട് ആ എസ്റ്റേറ്റിന് ചുറ്റും രാത്രി ആര് നടന്നിരുന്നത് കോൺസ്റ്റന്റിൻ നടന്നിരുന്നത് ആരാണ് കോൺസ്റ്റൻ മെക്കേട് ഗ്രാൻഡ് ഫാദർ ആണ് ഓക്കെ സൗണ്ട് റെഡി അല്ലേ സൗണ്ട് റെഡി അല്ലേ ആർക്കെങ്കിലും സൗണ്ട് പ്രശ്നം ഉണ്ടോ ഞാൻ സൗണ്ട് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടോ എല്ലാവരും ലൈക്ക് അടിക്കുവാൻ നവീൻ ഗിരീഷ് വെരി ഗുഡ് ഗേൾഫ്രണ്ട് മിസ് നോ ആരുടെ ഗേൾഫ്രണ്ട് ഫ്രണ്ട് ഓക്കേ നോ യെസ് ഇല്ല ഓ മൈ ഗോഡ് യെസ് യെസ് കുറച്ച് ആൾക്കാർക്കുണ്ട് ഇല്ലാത്തവർ റേഞ്ച് ഉണ്ടോ നോക്കണേ അപ്പം ടു ഡോഗ്സ് അവിടെ രണ്ട് ഡോഗ്സ് ഉണ്ടായിരുന്നു ആരൊക്കെ ആയിരുന്നു ഈൽ ഉണ്ടായിരുന്നു കശ ഉണ്ടായിരുന്നു അല്ലേ ഈലുണ്ടായിരുന്നു കശ ഉണ്ടായിരുന്നു അപ്പം ഈലിന്റെ പേര് ഈലിൻ്റെ ആ പേര് വരാനുള്ള റീസൺ എന്തായിരുന്നു ഈൽ എന്തുകൊണ്ടാണ് ഈൽ ഈലെന്നറിയപ്പെട്ടിരുന്നത്

Were pretext for his cunningness and hostility. He was adept sneaking up as well as violence. He was beaten with an inch of life every week. Girlfriend Allah grandfather. Oh my god. Sorry to sorry. Okay, he was adept sneaking up as well as violence. He was beaten with an inch of his life every week, but he survived it all. But under Michael ഈയിലാണ് മറ്റേതെന്താ കശതാങ്ക കശ്താങ്കയെ പറ്റി ഒരുപാട് ഡീറ്റെയിൽ പറയുന്നില്ല പക്ഷെ ഈലിനെ പറ്റി പറയുന്നുണ്ട് എന്ത് ഈലിന്റെ ബോഡി വിസ് ലൈക്ക് ആണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഈലിന് ആ തുടക്കത്തിലൊക്കെ ഉള്ള ആ ഒരു ഇമ്പ്രസ്സിങ് ആയിട്ടുള്ള മാനറിസം ഉള്ളിലുള്ള ആ കുരുത്തക്കേട് ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നുണ്ട് പിന്നെ നന്നായിട്ട് നമ്മൾ നമ്മളറിയാതെ സ്നേക്കപ്പ് ചെയ്യാനും അതേപോലെ അറ്റാക്ക് ചെയ്യാനും ഒരുപാട് കഴിവുള്ള ഒരാളാണ് ഈൽ ഈയിലിന് ഒരുപാട് അടി കിട്ടി അതിപ്പോൾ ചാവും എന്നുള്ള അവസ്ഥയിലായിട്ട് പോലും സർവൈവ് ചെയ്ത് ഇതുവരെ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇമാജിനേഷൻ അപ്പൊ ആ ഗ്യാപ്പിൽ വാങ്ക് ഇങ്ങനെ ആലോചിക്കുകയാണ് ഹി ഇമാജിൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വാക്കിംഗ് അറൗണ്ട് ദി എസ്റ്റേറ്റ് ഹി വുഡ് ഹാവ് ഹിസ് ബോക്സ് ഔട്ട് ആൻഡ് മസ്റ്റ് ബി ദാറ്റ് ടു വാക്സ് അപ്പൊ നമ്മുടെ ഗ്രാൻഡ് ഫാദർ എടാ നവീൻ ഗിരീഷ് ഞാൻ കണ്ടുട്ടോ നീ അമിതാമസിനെ ചോദിക്കുന്നത് ഞാൻ അമിതാമസിനോട് പറയാം അമിതാമസ് അടുത്ത ലൈവില് പറയും ഓക്കെ ഓക്കെ ഹി ഇമാജിൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വർക്കിംഗ് അറൌണ്ട് ദി എസ്റ്റേറ്റ് അപ്പൊ ഇവൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പൊ ഇവന്റെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ എസ്റ്റേറ്റിനു ചുറ്റും സ്നഫ് ബോക്സും കൊണ്ട് നടക്കുന്നുണ്ടാവും ഈ മൂക്കിപ്പൊടി എന്ന് പറയുന്ന സംഭവം എന്നിട്ട് അവിടുത്തെ മെയ്ഡ്സിനൊക്കെ കൊടുക്കും ആ എന്നിട്ട് അവര് ഇത് മണത്തിൽ ചീറ്റുമ്പോ എന്ന് പറയും ഇറ്റ് ഇസ് ഗുഡ് ഫോർ ഫ്രോസൺ നോസ് എന്ന് പറയും ആൻഡ് ഈൽ നിന്നും കശതാങ്കയ്ക്കും സ്നഫ് കൊടുത്തു കഴിഞ്ഞാൽ കശ്താങ്കയ്ക്ക് ദേഷ്യം വരും അല്ലേ കശ്താങ്ക ഒരു തുമ്മൽ തുമ്മിട്ട് ദേഷ്യം ഇടിച്ചു പോവും പക്ഷേ ഈയിൽസ് എന്നാണ് പറയുന്നത് എന്താ പറയുന്നത് അപ്പൊ ഈ അങ്ങനത്തെ ക്യാരക്ടർ ഉള്ളൊരു പട്ടിയാണ് അല്ല അല്ലെങ്കിൽ നായയാണ് ഓക്കെ

തൊട്ടിൽ കിടക്കുന്ന കുട്ടീനെ ആട്ടുന്നതിന്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയതിന് അടി കിട്ടിയിട്ടുണ്ട് എങ്ങനെ ചാട്ടവാറ് കൊണ്ട് അടി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോ മിസ്ട്രസ് വാങ്ക്യനോട് ഹെറിങിന്റെ ഒരു മീനിന്റെ ഗട്ട് കളയാൻ പറഞ്ഞുല്ലേ നമ്മൾ പൊതുവേ മീൻ നന്നാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ അതൊന്ന് ഒഴിവാക്കുന്ന സംഭവം ആ ഗട്ട് കളയാൻ പറഞ്ഞു എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ആ മീനിനെ പിടിച്ചിട്ട് തന്നെ നമ്മുടെ പാവം വാങ്കിയുടെ മുഖത്തിട്ട് ഒരക്കുകയും ചെയ്തു അപ്പൊ അനാവശ്യമായിട്ട് വാങ്കിയനെ എന്ത് ചെയ്യുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് അതേസുളി മാസ്റ്റേഴ്സ് ആൻഡ് ബൈങ് ഫ്രം ദവേൺ അല്ലെ അപ്പൊ ബാക്കി അപ്രൻറ്റിസസ് ആണെങ്കിലും എന്താ ചെയ്യുന്നത് ഇവനെ ഇങ്ങനെ വല്ലാണ്ട് ബുളി ചെയ്യാണ് ഇവനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുകയാണ്

നിങ്ങൾ ഞാനിതൊന്ന് പഠിപ്പിച്ചോട്ടെ എൻ്റെ ശ്രദ്ധ പോകുന്നു ഹി നെവർ ഗെറ്റ്സ് ടീ ഓർ എ സൂപ്പ് അപ്പോൾ അവന് ടീയോ ക്യാബറ്റ് സൂപ്പോ ഒന്നും കിട്ടുന്നില്ല അല്ലേ അവൻ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുകയാണ് രാവിലെ ബ്രെഡും പിന്നെ കഞ്ഞിയും മാത്രമേ ഡിന്നറിന് കിട്ടുന്നുള്ളൂ ആൻഡ് ഹി ഡസന്റ് ഗെറ്റ് എനി സ്ലീപ്പ് അറ്റ് നൈറ്റ് അപ്പം രാത്രി ഉറങ്ങാനും പറ്റുന്നില്ല വൻ എന്താ പറയുക ഭയങ്കര സ്ട്രെസ് ഉള്ള ജീവിതമാണ് വാങ്ങേണ്ടത് അവിടെ അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ റൈറ്റപ്പിന് ചോദിക്കാം അല്ലേ റൈറ്റപ്പിന് ചോദിക്കാം നറേഷൻ ചോദിക്കാം ലെറ്റർ ചോദിക്കാം നറേഷൻ ചോദിക്കാം ലെറ്റർ ചോദിക്കാം കോൺവെസേഷൻ ചോദിക്കാം ഇത് നല്ല പോസിബിലിറ്റീസ് ഉള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ ചിലപ്പോൾ ഒന്നും ചോദിച്ചില്ല എന്നും വരും എനിവേ ഹി ബേക്സ് ഗ്രാൻഡ് ഡാഡ് ടു ടേക്ക് ഹിം എവേ ബിക്കോസ് ഹി കുഡൻ ടേക്ക് ഇറ്റ് എനി ലോങ് അപ്പോൾ ഗ്രാൻഡ് ഫാദറിനോട് പറയാം എന്നെ ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ എനിക്കിതിനി സഹിക്കാൻ പറ്റില്ല ഹി ഓഫേഴ്സ് ടു പ്രേ ഫോർ ദ ഗ്രാൻഡ് ഡാഡ്

എന്ത് ചെയ്യാണ് ഇപ്പം എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവാണെങ്കിൽ ഞാൻ വലുതായ ഗ്രാൻഡ് ഡാഡിന് നോക്കിക്കോളാം അതേപോലെ ഞാനായിട്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ അടിച്ചോളൂ എന്നാണ് വാങ്ക പറയുന്നത് പിന്നെ ഹി ഡിസ്ക്രൈബ്സ് മോസ്കോ മോസ്കോ എങ്ങനത്തെ ടൗൺ ആണെന്ന് പറയുന്നുണ്ട് ഹി കോൾസ് ഇറ്റ് എ ബിഗ് ടൗൺ അവിടെ ഒരുപാട് ജെൻറ്റിൽമെൻ്റ് ഹൗസസ് ഉണ്ട് ഒരുപാട് കുതിരകളുണ്ട് പക്ഷെ ആൺകുട്ടികളെ പൊതുവേ ഇങ്ങനെ ഇറങ്ങി നടക്കാറുമില്ല അവരെ ചേർച്ചിൽ പാടാനും സമ്മതിക്കാറില്ല പിന്നെ അവിടെ വലിയ വലിയ ഫിഷിംഗ് ഹോക്ക്സും എന്താ പറയുക കുറേ വെപ്പൻസൊക്കെ വിൽക്കുന്നുണ്ട് ഫിഷിംഗ് ഹോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് ഒരു തേർട്ടി പൗണ്ടുള്ള മീനിനെ വരെ പൊക്കിയെടുക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഫിഷിങ് ഹോക്സ് ഒക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ വാങ്ങിക്ക ഗ്രാൻഡ് ഫാദറിന് പറഞ്ഞു കൊടുക്കുകയാണ് ലൈക്ക് മോസ്കോ എങ്ങനത്തെ ഒരു ടൗൺ ആണ് എന്നുള്ളത് അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഇപ്പം അവരെവിടെയാണ് ഉള്ളത് ഇപ്പം നമ്മുടെ വാങ്ങ എവിടെയുള്ളത് മോസ്കോയിലാണുള്ളത് ഓക്കെ പിന്നെ പറയുന്നത് അവിടുത്തെ ക്രിസ്മസ് ആണ് ഹി തോട്ട് അബൌട്ട് ക്രിസ്മസ് സെലിബ്രേഷൻസ് അറ്റ് ബിഗ് ഹൗസ് ഹി ഹാസ്റ്റ് ഗ്രാൻഡ് ഫാദർ ടു സേവ് ഹെം എ ഗ്ലൈഡിംഗ് നട്ട് അല്ലേ എനിക്കൊരു ഗ്ലൈഡിംഗ് നട്ട് എടുത്തു വെക്കണേ എന്ന് പറയുന്നുണ്ട് ഗ്രാൻഡ് ഫാദറിനോട് ആ സമയത്ത് പറയുന്നുണ്ട് വാങ്കയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുണ്ട് ആ വീട്ടിൽ ആരായിരുന്നു വാങ്കേടെ പേഴ്സൺ ആരായിരുന്നു ആരായിരുന്നു വാങ്കേടെ പേഴ്സൺ

ഓക്കെ അങ്ങനെ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു വാങ്കയ്ക്ക് എന്ത് പറ്റും ആ കത്ത് എത്തുമോ എന്നൊക്കെ ഉള്ളത് ഞാനങ്ങനെ കുറേ തപ്പി വാങ്കയ്ക്ക് എന്ത് സംഭവിക്കുന്നത് പക്ഷെ നമ്മുടെ റൈറ്റർ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു വാങ്കയ്ക്ക് കത്ത് കിട്ടുമോ കത്ത് ആരെങ്കിലും പൊക്കുവോ വാങ്കേനെ മാസ്റ്റർ എന്നെ അടിച്ചു കൊല്ലോ നമുക്കൊന്നും അറിയില്ല എന്ത് പറ്റും എന്നുള്ളത് എനിവേ വാങ്കയുടെ കത്ത് പോയിട്ടുണ്ട് ആ കത്ത് അമ്മച്ചൻ അല്ലെങ്കിൽ അച്ഛൻ വായിക്കുന്നത് വാങ്ക സ്വപ്നം കണ്ടിട്ടുണ്ട് ഓക്കേ വിതഔട്ട് റൈറ്റിംഗ് ദി അഡ്രസ് അതാണ് ഏറ്റവും വലിയ കോമഡി അതിൽ ഓക്കെ ടു കോൺസ്റ്റൻ്റിൻ മെക്കറേഷ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ ബട്ട് ഹോപ്പ്ഫുള്ളി എങ്ങനെയെങ്കിലും എത്തുമെന്ന് നമുക്ക് വിചാരിക്കാം ഓക്കെ അടുത്തത് ഇനി നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ട ഒരു ഏരിയ ആണ് ദാറ്റ് ഇസ് മദർ ടു സാൻ ഒരു പോകെ മദർ ടു സൺ എന്നുള്ള പോരാണ് എഴുതിയത് മദർ ടു സൺ എന്നുള്ള പോവും ആരാണ് എഴുതിയത് ഓക്കെ നോട്ട് ലിറ്റ് ഇഷ്ടോ ആര് ഇഷ്ട മക്കളെ മദർ ടു സൺ ആരാണ് എഴുതിയത് ലാങ്സ്റ്റൺ യൂസ് ആണല്ലേ ലാങ്സ്റ്റൺ യൂസിന്റെ വർക്ക് ആണ് മദർ ടു സൺ ഉള്ളത് ൻ പോൽ ആക്ടിവിസ്റ്റ് നോവലിസ്റ്റ് പ്ലേറൈറ്റ് ആൻഡ് കോളംനിസ്റ്റ് നിങ്ങളൊക്കെ എന്തൊക്കെ ദുഷ്ടന്മാരാണ് അടോ ആ കത്ത് കിട്ടിക്കോട്ടെ അങ്ങനെ വിചാരിക്കും എന്നിങ്ങനെ വിഷമിപ്പിക്കല്ലേ എങ്ങനെയെങ്കിലും അതാണ് ഓക്കെ

ആടാ അതെനിക്കറിയാം എന്ന് മാത്രം നിങ്ങൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ ആക്ച്വൽ കറക്റ്റ് ആൻസർ അല്ല യു ഹാവ് ടു ഗിവ് ലാൻഡ്സ് അത്രേ ഉള്ളൂ ഓക്കെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് പറ മിസ് എന്താ പറയേണ്ടത് നവീൻ ഗിരീഷ് നമ്മുടെ നവീൻ ഗിരീഷ് നമ്മുടെ നമിതാമസിൻ്റെ കാര്യമല്ലേ നമിതാമസ് ഇവിടെ ഉണ്ട് ഓക്കെ നമുതാമസിനോട് ഞാൻ പറഞ്ഞോളാം ആൻഡ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ആണ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് ജെയിംസ് മാഴ്സർ നിങ്ങൾ കൊടുത്തോളൂ ബട്ട് അത് ഒരിക്കലും എന്തല്ല അതൊരു കറക്റ്റ് ഐ മീൻ അതൊരു ഫുൾ ആൻസർ അല്ല വെൻ യു ഗിവ് ദ പോയിറ്റ്സ് നെയിം നിങ്ങൾ എപ്പോഴും ലാസ്റ്റ് നെയിം കറക്റ്റായിട്ട് കൊടുക്കുക ബിക്കോസ് ആ പേരിലാണ് നമ്മൾ എവിടെ അറിയപ്പെടാറ് നമ്മൾ ഒരു ഇംഗ്ലീഷ് പോയിറ്റ് അറിയപ്പെടാറ് ഓക്കെ അപ്പം നിങ്ങൾ ഷേക്സ്പിയറിന് നിങ്ങൾ വില്യം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് വില്യമും ആവാം അപ്പോൾ യു ഹാവ് ടു ഗിവ് ഷേക്സ്പിയർ എന്നുള്ളത് പക്ഷെ നിങ്ങൾ വില്യം കൊടുക്കാതെ ഷേക്സ്പിയർ കൊടുത്താൽ ഷേക്സ്പിയർ ആണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ഗുഡ് ക്ലാസ് അല്ലടാ ഗുഡ് ക്ലാസ് യാ ആ ഇങ്ങനെ നിങ്ങൾ കൊടുത്തോളൂ ചാച്ചു കൊടുത്ത പോലെ ജയം ലാങ്സ് ലാങ്സ്റ്റൺ ഹ്യൂക്സ് എന്ന് കൊടുത്തോളൂ അല്ലെങ്കിൽ ഒരു പരിധി വരെ ഹ്യൂക്സ് എന്ന് കൊടുത്താലും കറക്റ്റ് ആണ് ബട്ട് ജെയിംസ് മേഴ്സർ മാത്രം കൊടുക്കുമ്പോൾ ആൻസർ കറക്റ്റ് അല്ല ഓക്കെ അപ്പം ആ ഇനി നിങ്ങൾ ഇതിൽ ഓർത്തു വെക്കേണ്ട സംഭവങ്ങൾ ഇറ്റ് വാസ് അബൌട്ട് ബ്ലാക്ക് സ്ട്രഗിൾസ് ഇൻ അമേരിക്ക മതേഴ്സ് അഡ്വൈസ് ടു ഹസ് സൺ എക്സ്റ്റെൻഡ് മെത്തഫർ യൂസ് ചെയ്തിട്ടുണ്ട് ആഫ്രോ അമേരിക്കൻ ഡയലക്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഓർത്ത് വെക്കുക ഈ നോട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം പിന്നെ ഇതൊരു ഡ്രമാറ്റിക് ആണ് ഓക്കെ ഇതൊരു ഡ്രമാറ്റിക് മോണലോഗ് ആണ് ഡൈഡാക്റ്റിക് ആണ് ഇതിന്റെ ടോൺ ഡയഡാക്റ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉപദേശിക്കുക ഒരു കാര്യം പഠിപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക അതിന് ഡയഡാക്റ്റിക് എന്നാണ് പറയാം പിന്നെ ഫ്രീ വേഴ്സ് ഫ്രീ വേഴ്സ് ആണ് ഫ്രീ വേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തില്ല ഒരു റൈൻ സ്കീമോ സ്റ്റാൻസാർഡ് സ്ട്രക്ചറോ ഇല്ല ആൻഡ് ദ പോയിൻറ്റ് എസ് സെറ്റ് ടു ഹാവ് ഓട്ടോ ബയോഗ്രഫിക്കൽ എലിമെൻറ്റ്സ് ആൻഡ് സ്പീക്കർ യെസ് സ്പീക്കർ ഇസ് എൻ ആഫ് ഫ്രോ അമേരിക്കൻ മദർ ഇത്രയും പോയിൻസ് നിങ്ങൾക്ക് എവിടെയിടാം ഇത്രയും പോയിൻസ് നിങ്ങൾക്ക് അപ്രിസിയേഷനിൽ ഇടാം ഓക്കെ ഓക്കെ ഇത് നിങ്ങളുടെ ഇടയിലുള്ള സംസാരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് അവിടെ എന്തോ നടക്കുന്നുണ്ട് അവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് വിചാരിച്ച് വന്ന് നോക്കുകയാണ് അപ്പോൾ വാട്ടർ ഇൻ നൈൻറ്റീൻ ട്വൻറ്റി നയൻറ്റീൻ ട്വൻറ്റിയിലാണ് മദർ ടു സൺ എന്നുള്ള പോവും ആരെഴുതുന്നത് നമ്മുടെ ലാങ്സ്റ്റൺ ഹ്യൂസ് എഴുതുന്നത് ഈ ഒരു പോവും ബ്ലാക്ക് സ്ട്രഗിൾസ് ഇൻ അമേരിക്ക അമേരിക്കയിലുണ്ടായിരുന്ന കറുത്ത വർഗക്കാരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി പറയുന്ന ഒരു തീമുള്ള പോവുമാണ് ഇനി എക്സ്റ്റെൻഡ് മെറ്റഫർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്ത് ആണ് ത്രൂ ഔട്ട് ഈ ഒരു പോവും യൂസ് ചെയ്തിട്ടുള്ളത് ഇൻ മൈ പെർസ്പെക്റ്റീവ് അപ്പം ഞാനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെങ്കിൽ ഞാൻ എന്തായാലും മദർ ടു സൺ ഇടും കാരണം മദർ ടു സൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോവുമാണ് പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റാ പോയിട്രിയാണ് ഓക്കെ അപ്പോൾ ഇതിടും ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിങ്ങിൽ കുറേ പോയിട്രിക് ഡിവൈസ് ഉണ്ട് പക്ഷെ ഇത് ആണ് അതും ഫ്രീവേഴ്സാണ് അപ്പോൾ മേ ബി ഞാൻ പക്ഷെ നമ്മുടെ വാലഡ് അതും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം ഞാനാണ് ഇടുന്നതെങ്കിൽ ഒന്നുകിൽ ഞാൻ പോയിട്രിന്നിടും അല്ലെങ്കിൽ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് ഇടും ഓക്കെ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഗെസ് ബാക്കി നമ്മൾ ഇതുവരെ വന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മദർ ടു സൺ എന്ന് വന്നിട്ടുണ്ട് ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ ഫോംസൊന്നും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളെ വിചാരിക്കും ഇപ്പോൾ എല്ലാ പോയിട്രീന്നും വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ ഇതിന് ആൻസർ എഴുതുമെന്ന് അതിനൊരു ഈസി വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി അത്ര ഈസി അല്ല നിങ്ങളൊരു പോം എടുക്കാം അതിൻ്റെ അപ്രിസിയേഷനിലെ ഫസ്റ്റും ലാസ്റ്റും പാരാഗ്രാഫ് നിങ്ങൾക്ക് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം ഓക്കെ ഞാൻ ഇത് പറഞ്ഞേരാം ഇത് നമ്മുടെ മദർ ടു സൺ എന്നുള്ള പോമാണ് പോഷൻ പോയാ ഇതില് വരുന്ന കുറേ പോയിന്റ്സ് എനിക്ക് ഓൾറെഡി പഠിച്ചു വെക്കാം ഓക്കെ ഇത് മാത്രമാണ് ഏത് സ്റ്റാൻസ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് എന്നതിൽ കൺഫ്യൂഷൻ ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യ ഒരു കവിത എടുക്കുക അപ്പൊ നമ്മുടെ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ എങ്ങനെയാണ് ഫ്രീവേഴ്സ് അല്ല അല്ല ഒരുപാട് പോയിറ്റിക് ഡിവൈസസ് ഉണ്ട് അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന പോയിറ്റിക് ഒക്കെ എഴുതാം അപ്പൊ നമ്മുടെ പോയിട്രി എന്നുള്ള പോകുവാണെങ്കിൽ നമുക്കറിയാം കൺട്രാസ്റ്റിംഗ് ഇമേജസ് ഉണ്ട് അപ്പൊ കൺട്രാസ്റ്റിംഗ് ഇമേജസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം വേറെ ഒന്നും അതില്ല അപ്പൊ മദർ ടു സൺ ആണ് എക്സ്റ്റൻഡ് മെറ്റഫർ ഉണ്ട് എക്സ്റ്റൻഡ് മെറ്റഫർ ആയിട്ടുള്ള ക്വസ്റ്റൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ നോക്കിയിട്ട് എടുക്കാം ഓക്കെ ബട്ട് എനിക്ക് ഞാനാണെങ്കിൽ മേ ബി പോയിട്രി പോയിട്രി ഇടുമായിരിക്കും പോയിട്രി നമുക്ക് ഇത്തവണ പോയിട്രിയിൽ ബെറ്റിയാം ഓക്കെ പോയിട്രിയിൽ നിൽക്കാം വെൽ ടെൽ യു ലൈഫ് മീ എയിൻ ബി നോ ക്രിസ്റ്റൽ ലൈവ് അപ്പൊ അമ്മ എന്താ പറയണത് മോനെ ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞു തരാം ലൈഫ് ഫോർ മീ എയിൻ ബി നോ ക്രിസ്റ്റൽ സ്റ്റെയർ ഈ ജീവിതം എനിക്ക് എന്തല്ലായിരുന്നു ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലായിരുന്നു അവിടെ എന്ത് വരും എക്സ്റ്റെൻറ്റഡ് മെറ്റഫർ വരും ഓക്കെ ഇറ്റ് ഹാസ് ടാക്സ് ആൻഡ് ബോർഡ് അപ്പ് ആൻഡ് പ്ലേസസ് വിത്ത് നോ കാപ്പറ്റ് ഓൺ ദ ഫ്ലോർ അപ്പൊ എന്താ പറഞ്ഞു വരുന്നത് അതിൽ ഒരുപാട് ടാഗ്സ് ഉണ്ടായിരുന്നു സ്പ്ലിന്റേഴ്സ് ഉണ്ടായിരുന്നു അതായത് കുറെ ആണികൾ ഉണ്ടായിരുന്നു കുറെ ആ ഈ നമ്മുടെ കയ്യിലൊക്കെ കുത്തി കയറുന്ന ഈ നാരെന്ന് പറയുന്ന സംഭവമില്ല അതൊക്കെ ഉണ്ടായിരുന്നു പല സ്ഥലത്തും ഈ സ്റ്റെയേഴ്സിന്റെ ബോർഡ്സ് പൊട്ടി കിടക്കുമായിരുന്നു ചില സ്ഥലത്ത് കാർപെറ്റേ ഉണ്ടായിരുന്നില്ല അതായത് ചില സ്ഥലത്ത് ഫുൾ ബെയർ ആയിരുന്നു ചില സ്ഥലത്ത് ലൈഫ് കംഫർട്ടബിൾ അല്ലായിരുന്നു അതായത് അതിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ടാക്സ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഹാർഡ്ഷിപ്സ് ഉണ്ടായിരുന്നു ലാക്ക് ഓഫ് കംഫർട്ട് ആയിരുന്നു അപ്പം മൊത്തത്തിൽ എനിക്ക് അത്ര സുഖമുള്ള ഒരു ലൈഫ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ആര് പറയുന്നത് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് മദർ പറയുന്നത് വിച്ച് ഓൾസോ റെഫേഴ്സ് ടു ദി ഫ്ലൈറ്റ് ഓഫ് ബ്ലാക്ക് ഇൻ അമേരിക്ക ഫ്ലൈറ്റ് ഓഫ് ബ്ലാക്ക്സ് ഇൻ അമേരിക്ക ഓക്കെ യെസ് വെരി ഗുഡ് അതാരാ ഫാത്തിമ അഴാ അതിപ്പോൾ ഏത് ചാപ്റ്റർ അപ്രിസിയേഷൻ വരാമെന്ന് നമുക്ക് വലിയ ഗസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്രീസിയേഷൻ എല്ലാത്തിനും പഠിക്കാമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ മദർ ടു സണ്ണും ഇതും ഉണ്ടെന്ന് വിചാരിക്കുക എന്ത് നമ്മുടെ പോയിട്രി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് പോയിട്രി ആയതുകൊണ്ട് തന്നെ പോയിട്രി വരണേന്ന് നമുക്ക് വിചാരിക്കാം അത്രയേ ഉള്ളൂ ഇനി അതല്ല വെയിറ്റ് ഐ വിൽ ഷോ യു സംതിങ് നമ്മുടെ ഓക്കെ ദാ നമുക്ക് ഈ ഇതിലൊക്കെ വന്നിട്ടുള്ളത് അപ്രിസിയേഷൻ പീറ്റ ഗിലിഗൻ പീറ്റർ ഗിലിഗന്റെ ആ ഫോമിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ റീഡിങ് പോംസ് ആണ് വരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിട്രിക് ഡിവൈസസ് ഉള്ള ഭാഗത്തു നിന്നാണ് അവരത് ചോദിക്കാൻ ചാൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോയിട്രിയിലാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉള്ള ലൈൻസ് ആണല്ലോ പോയിട്രി ഐ ഗോ വിത്ത് പോയിട്രി ഞാനാണെങ്കിൽ എന്തായാലും ഞാൻ പോയിട്രി എന്നുള്ളതിൻ്റെ അപ്രീസിയേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ബാലഡ് ഓഫ് ഫാദർ ഗിലിഗെന്ന് ഞാൻ എന്തായാലും റീഡിങ് പോയിംസിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഇത് രണ്ടും എന്തായാലും പാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ നിങ്ങൾ എന്തായാലും ലൈൻ ബൈ ലൈൻ നോക്കുക പോയിട്രി ഒരു ജനറൽ സ്ട്രക്ചർ പഠിച്ചു വെക്കുക പോയിട്രിന് ഡെപ്ത് ക്വസ്റ്റ്യൻസ് വരില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ആൻഡ് മദർ ടു സൺ ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ചിലപ്പോ ചിലപ്പോ എന്നാലും അത്ര ചാൻസ് ഇല്ല ഓക്കെ

റെസ്റ്റ് കിട്ടുന്ന ഒരു പോയിന്റിൽ എത്തും ഇടയ്ക്ക് ഇടയ്ക്ക് എൻ്റെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് ലാക്ക് ഓഫ് ഹാപ്പിനെസ് അല്ലേ നോ ഹോപ്പ് എന്ന സിറ്റുവേഷനും വരാറുണ്ട് ഇടയ്ക്ക് ദർ ഇസ് നോ ലൈറ്റ് ദർ ഇസ് ഓൾ ഡാർക്ക്നെസ് പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഞാൻ ഒരു നിമിഷം പോലും എന്ത് ചെയ്യാറില്ല ഇറങ്ങി നടക്കാറില്ല അല്ലെ ഞാൻ വീണ് പോകാറില്ല ഇറങ്ങി നടക്കാറില്ല തിരിയാറില്ല അതായത് ഞാൻ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കാറില്ല തെറ്റായ വഴി കൂടെ പോവാറില്ല ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ സ്റ്റെപ് ബികോസ് യു ഫൈൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാർട്ട് ഡോൺ യു ഫോൾ നൗ ഫോർ ഐ സ്റ്റിൽ ഗോയിൻ ഓൺ ഹനി ഐ സ്റ്റിൽ ക്ലൈംബിൻ ആൻഡ് ലൈവ് ഫോർ മീ ൻ ബി നോ ക്രിസ്റ്റൽ സ്റ്റേഴ്സ് അപ്പോൾ എന്റെ ജീവിതം ഒരു ക്രിസ്റ്റൽ സ്റ്റേഴ്സ് അല്ലായിരുന്നു നമുക്ക് ത്രൂ ഔട്ട് കാണാൻ പറ്റുന്നത് സിമ്പിൾസിൻ്റെ യൂസേജ് ഉണ്ട് എക്സ്റ്റെൻഡ് മെറ്റഫർ ആണ് ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഇവിടെ കോൺട്രാസ്റ്റ് കാണിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ മദർ ടു സൺ എന്നുള്ളത് ഇപ്പൊ ആ ഒരു പോം ബൈ ചാൻസ് നിങ്ങൾക്ക് അപ്രീസിയേഷൻ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്താണ് ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിൽക്കേണ്ടത് ഒന്ന് പോമിന്റെ പേര് മദർ ടു സൺ സൺഇസ് എ ബ്യൂട്ടിഫുൾ പോം റിട്ടൺ ബൈ എവിടത്തെ

അത് പക്ഷേ ഒറ്റ ലൈനിലാണോ പറയുന്നത് ത്രൂ ഔട്ട് ആ കവിതയിൽ എന്ത് പറയുന്നുണ്ട് ലൈഫ് സ്റ്റെയർ ആണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് പറയുന്നത് എന്തു പറയുന്നത് ഇതിൽ എക്സ്റ്റെൻഡ് മെറ്റഫർ ഉണ്ട് അതായത് ഒറ്റ ലൈനിലല്ല മെറ്റഫർ നിൽക്കുന്നത് ത്രൂ ഔട്ട് ഞാൻ ഇടുവാണെങ്കിൽ ബാലഡ് ഓഫ് ഫാദർ ഗുലഗൻ യെസ് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നിങ്ങളാണ് ടീച്ചർ ഏതായിരിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോവും എക്സ്റ്റാൻഡേർഡ് മെത്തഡ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ കവിതയിൽ നിങ്ങൾ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കാരണം നിങ്ങൾ എത്ര കവിത പഠിച്ചാലും നമുക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്രിസിയേഷൻ ആണ് ഓക്കെ അപ്പോൾ ആ അപ്രിസിയേഷൻ ഉള്ളത് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് എന്തായാലും നിങ്ങൾക്ക് അറിയണം ഫസ്റ്റ് പാരഗ്രാഫ് ഒക്കെ നിങ്ങൾ മദർ ടു സൺ ഓക്കെ ലാങ്ക്സ്റ്റ് ഹ്യൂക്സ് ഇതാണ് കവിത ഇതാണ് തീ ഇതാണ് സ്ട്രക്ചർ

അപ്പൊ ഇത് എക്സ്റ്റെൻഡ് മെറ്റഫർ ആണെന്ന് നമ്മൾ പറഞ്ഞു ഇൻ ദ ഗൻ സെൻസ് സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ് സമ്മറിയാണ് ഈ സമ്മറിയിലാണ് നിങ്ങളുടെ ഇമാജിനേഷൻ വരുന്നത് ഞാൻ തള്ളുക എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നില്ല കാരണം ഞാൻ നയൻത്തിൽ തള്ളുക എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പറഞ്ഞാൽ മനസ്സിലാ പറഞ്ഞ പോലെ തള്ളിയിട്ടാണ് വാർക്ക് കിട്ടിയത് തള്ളല്ല നിങ്ങളുടെ ഇമാജിനേഷൻ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സ്റ്റാൻസ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അപ്പം ആ സ്റ്റാൻസ വായിച്ചിട്ട് അതിൻ്റെ സമ്മറൈസ് ചെയ്യാണ് വേണ്ടത് അത് നിങ്ങൾ ഇവിടുന്ന് വായിച്ചു നോക്കാം മോനെ ജീവിതം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഡോൺ യു സ്റ്റെപ് ഡൗൺ ഓൺ നീസ് ദ പോയിറ്റ് ആസ് ദ റീഡർ ടു നോട്ട് സ്റ്റെപ് ഡൗൺ ഈ സ്റ്റെപ്പ് ഡൗൺ കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവ ഇറങ്ങരുത് അല്ലെങ്കിൽ ടു നോട്ട് ടേൺ ബാക്ക് ഫ്രം ലൈഫ് എന്ന് പറയാം ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സമരം നിങ്ങൾക്ക് ആ മൊമെൻറ്റിൽ എഴുതാൻ പറ്റും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ആ കവിതയുടെ തീമിൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പക്ഷേ എന്ത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റിക്കോളണം എന്നില്ല ഈ പോയിറ്റിൻ്റെ പേര് അതേപോലെ ഇവിടുത്തെ തീം അതേപോലെ അതിൻ്റെ സ്ട്രക്ചർ സ്ട്രക്ചർ നിങ്ങൾക്ക് കുറേ ഒക്കെ കണ്ടാൽ പറയാം ഇനി വരുന്നത് ഇൻ ദ ഗിവൻ സ്റ്റാൻസ അതും നമ്മൾ പറഞ്ഞു ദ പോം ഇസ് എൻ ഫ്രീ വേഴ്സ് ആസ് ദർ ഇസ് നോ സ്റ്റാൻസ് ആ സ്ട്രക്ചർ എന്തില്ല സ്റ്റാൻസേക്ക് സ്ട്രക്ചർ ഇല്ല മെട്രിക് പാറ്റേൺ ഇല്ല റൈം സ്കീം ഇല്ല ഫ്രീ വേഴ്സ് ആണെങ്കിൽ ഈ മൂന്ന് പോയിന്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം ദ ലാംഗ്വേജ് ഓഫ് ദ പോം ഇസ് കമ്പാരിറ്റീവ്ലി പെക്യുലിയർ പെക്യുലിയർ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് എൻ ആഫ്രോ അമേരിക്കൻ ഡയലക്ട് ഈ കവിത വരികയാണെങ്കിൽ ധൈര്യമായിട്ട് ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിനെ പറ്റിയിട്ട് എഴുതാം ഓക്കെ ആ ദ പോം ഇസ് എ ഡ്രമാറ്റിക് മോണോലോഗ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്താണ് ഇതൊരു ഡ്രമാറ്റിക് മോണോലോഗ് ആണ് ദ പോയിറ്റ് യൂസസ് വേരിയസ് പോയിറ്റിക് ഡിവൈസസ് ഇൻ ദ പോം ദ യൂസ് ഓഫ് അലിറ്ററേഷൻ ആൻഡ് എസനൻസ് ഇൻ സീൻ ഇൻ ദ ലൈൻ ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക് എന്നുള്ളത് അപ്പോൾ ബ ബ ബ സൗണ്ടിൻ്റെ റെപ്പറ്റീഷൻ ഉണ്ട് ഇനി ബോയ് ഒ ഡോ എന്നുള്ളതിൽ ഓ സൗണ്ടിൻ്റെ റെപ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത് എസനൻസുമാണ് എൻഹാൻസിങ് ഇസ് റിത്മിക് ക്വാളിറ്റി വേരിയസ് സിമ്പിൾസ് ആർ യൂസ് ഞാൻ പറഞ്ഞല്ലേ ഭയങ്കര സിംബോളിക് ആണ് ടാക്സസ് സ്പിന്റേഴ്സ് ഒക്കെ എന്താണ് സിമ്പിൾസ് ആണെന്ന് എഴുതാം ഇംപ്രഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ദ സ്പീക്കർ ഫ്രം ദീസ് ലൈൻസ് ഓക്കെ ഫ്രം ദീസ് ലൈൻസ് നമുക്ക് എന്ത് എന്താണ് നമുക്ക് ഈ പോയിറ്റിനെ പറ്റി മനസ്സിലാവുന്നത് ഒന്ന് ദാറ്റ് റെസ്പോണ്ടിങ് റെസ്പോണ്ടിങ്ഗെയിൻസ്റ്റ്

ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം ഈ സെന്റൻസോ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഹരിപ്രിയ ഇത് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ആഡ് ചെയ്യാം ദ പോം ബോമിസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ഓഫ് ഹോപ്പ് ആൻഡ് എൻകറേജ്മെന്റ് ടു മൂവ് ഫോർവേഡ് ഇൻ ലൈഫ് ഡിസ്പൈറ്റ് ഓൾ ഡിഫിക്കൽട്ടീസ് ആൻഡ് നോ മാറ്റർ ഹൗ ലൈഫ് മേ വിക്കം ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യാം ഓക്കെ ഹരിപ്രിയ മാനിന് കുമ്പെച്ചു കൊടുക്കും ഓക്കെ 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 അപ്പോൾ എനിവേ പിന്നെ നമ്മൾ നമ്മളിത് എവിടെയാ നിർത്തിയത് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ദ പോസ് കമ്പെയർഡ് ടു അവർ ലൈഫ് ടു സ്റ്റേക്കീസ് വിത്ത് ടേൺസ് എൻ ഇയർ എസ് എക്സ്റ്റെൻഡ് മെത്തഡ് ഫർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ദ പോം ഇസ് ഡയറാക്റ്റിക് ആൻഡ് ഹോപ്പ്ഫുൾ ആൻഡ് മൂഡ് ഇസ് മോട്ടിവേഷണൽ ദ ലൈൻ ലൈൻ ഫോർ മീ എൻ വി നോ ക്രിസ്റ്റൽ സ്റ്റേഴ്സ് ഇസ് മൈ ഫേവറേറ്റ് ആസ് എ ടിപ്പിക്സ് ദ പെയിൻ ദ മദർ ഹാസ് ഗോൺ ത്രൂ ആസ് എ ബ്ലാക്ക് പേഴ്സൺ അപ്പോൾ റേഷ്യൽ അവെയർനെസ്

നമ്മുടെ റൈറ്ററിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ആർക്കാണ് യെസ് മാർത്തയ്ക്കാണ് അല്ലേ മാർത്ത എട്ടാം ക്ലാസ് പഠിക്കുന്ന ടെക്സസ് സ്കൂളിൽ എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് അവരുടെ സ്കൂളിലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു അവാർഡാണ് എവറി ഇയർ അറ്റ് ഗ്രാജുവേഷൻ ദ സ്കൂൾ അവാർഡ്സ്

ഒരു ബ്ലാക്ക് ആയിട്ടുള്ള പേഴ്സൻ്റെ ലൈഫും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് പറയുന്നത് അതായത് മൈ ലൈഫ് വാസ് ഈസി ഓക്കെ എൻ്റെ ലൈഫ് വാസ് ഈസി അട്രാക്റ്റീവ് ഓർ കംഫർട്ടബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാനിങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുമോ ബിഗ് ഗോൾഡ് എസ് ഇൻ ലെഫ്റ്റ് സൈഡ് യെസ് റിട്ടേൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ ദ ദുക്കിംഗ് കൊള്ളമാകണം വെരി ഗുഡ് സംസ് ദി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അവർ തീൻ ഇതിൽ ഏതാടാ ഡൗട്ട് യെസ് മുഹമ്മദ് ഇർഫാൻ ചോദിച്ച പോലെ നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽസിൽ ചോദിക്കുമോ എനിക്കിതൊന്നും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നോ ക്രിസ്റ്റൽ ചേർസ് എന്ന് പറയുമ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഹൈ ഫൈവ് ആയിട്ടുള്ള ലക്ഷൂരിയസ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഭംഗിയുള്ള ലൈഫ് അല്ലായിരുന്നു മോനെ എൻ്റേത് എൻ്റെ ലൈഫിൽ നിറയെ എന്തുണ്ടായിരുന്നു കുറെ സ്പ്ലിൻ്റേഴ്സ് ഉണ്ടായിരുന്നു കുറേ ടാക്സ് ഉണ്ടായിരുന്നു കുറേ സ്ഥലത്ത് ബോർഡ് പൊട്ടിയിരിക്കുവായിരുന്നു ഒരു മരത്തിൻ്റെ പഴയ പൊട്ടി പൊടിയാറായ ഒരു സ്റ്റേഴ്സ് ആയിരുന്നു എൻ്റെ ജീവിതം എന്നാണ് ഓക്കെ അവൻ്റെ പ്രോബ്ലം ഞാൻ ഓക്കെ അപ്പോൾ എനിക്കൊന്നുമില്ലല്ലോ ഓക്കെ അപ്പം എനിക്ക് അയക്കുന്നത് നിങ്ങളൊന്ന് ക്യാപിറ്റലിൽ അയക്കണം എനിക്കിതൊന്നും തപ്പിയെടുക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ സമയം വെറുതെ പോവാം മാർത്ത ഓൾഡസ്റ്റ് സിസ്റ്റർ റോസി ഓണിറ്റ് ഇയർസ് മാർത്തോയിങ് ടു മാർത്തയുടെ കോൺഫിഡൻസ് എന്തായിരുന്നു ഈ വർഷം അത് മാർത്ത വാസ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ ദ സ്റ്റോറി യെസ് മുഹമ്മദ് ഇർഫാൻ വെരി ഗുഡ് അപ്പൊ മാർത്തയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് എ ഗ്രേഡ് കിട്ടിയിരുന്ന ആളാണ് മാർത്ത അപ്പൊ മാർത്തയ്ക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും എന്നുള്ള ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഗെറ്റ് അപ്പം സ്പോർട്സ് ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടെ ഉണ്ട് എന്തില് മാർത്താ ഓക്കെ സ്പോർട്സ് ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടെ അവരുടെ സ്കൂളിലുണ്ട് പക്ഷെ അത് മാർത്തയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു നമുക്കതോടെ എന്ത് മനസ്സിലാവും ബൂണുണ്ട് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ് ബൂൺ ആകെ കുറച്ച് ഏരിയകളല്ലേ ഉള്ളൂ നമുക്ക് എനിക്ക് തോന്നുന്നു മിസ്റ്റർ ഷ്മെത്തിൻ്റെയും അതേപോലെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടറും മാർത്തയുടെ ക്യാരക്ടറാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റിൽ അപ്പോൾ നിങ്ങൾ ഫ്രീ ആവുമ്പോൾ ഈ നോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാം കേട്ടോ ഓക്കേ പിന്നെ എനിക്കൊന്നുമില്ലല്ലോ മിസ് വൺ ഡൗട്ട്

എനിവേ ലൈഫ് ചാലഞ്ചിങ് ആകുമ്പോൾ നമ്മുടെ സ്പീക്കർ അപ്പ് ചെയ്യുന്നുണ്ടോ നിങ്ങളും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പ് ചെയ്യുന്നില്ല അപ്പം അതിൻ്റെ ആൻസർ എന്താണ് തൽക്കാലം ഇവിടെ ഒരു എക്സ്ട്രാ പേജ് ആ നോ ആണ് ആൻസറ് നോ ബിക്കോസ് എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ നമുക്ക് അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് ഐ ഇസ് ബീൻ ക്ലൈംബിൻ ഓൺ ആൻഡ് റീച്ച് ഇൻ ലാൻഡൻസ് ആൻഡ് ടേൺ ഇൻ കോർണേഴ്സ് ആൻഡ് സം ടൈം ഗോയിങ് ഇൻ ദ ഡാർക്ക് വെർ ദ ഇൻ ബി നോ ലൈറ്റ് ആ ഇവിടെ നിങ്ങൾ നോക്കാം ഫോർ ഐ സ്റ്റിൽ ഗോ ഇൻ അനി ഐ സ്റ്റിൽ ക്ലൈംബിൻ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം ബിക്കോസ് ദ സ്പീക്കർ ക്ലെയിംസ് ദാറ്റ് ഷീ ഈസ് സ്റ്റിൽ ക്ലൈംബിൻ എന്നല്ലേ പറഞ്ഞേ എന്നിട്ട് ഇത് ഇങ്ങനെ കൂട്ടി വയ്ക്കും ഓക്കെ ഫാത്തിമ ക്ലിയർ അല്ലേ ഫാത്തിമ ഇത് ഫാത്തിമയുടെ ആൻസർ ആണ് കേട്ടോ കൂടി വഴി ഊട്ടി മാർത്ത ഹാസ് ഓൺലി ഗ്രാൻഡ് ഇൻവെസ്റ്റ്മെന്റ് ശിവ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ് മിസ് ഡൗട്ട് ബിജു ചോദിക്കൂ മിസ് വൺ ഡൗട്ട് ആ ഫാത്തിമേഡ ആൻസർ പറഞ്ഞു ഇനി ഡൗട്ടില്ലല്ലോ ഓക്കെ ഇനി ഡൗട്ടുള്ളവർ ഡൗട്ട് ചോദിക്കുക ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലെങ്കിലും പറഞ്ഞു തരാം കേട്ടോ ഓക്കെ മിസ് ക്യാരക്ടർ സ്കെച്ച് മാത്രം ഒരു ലൈവ് എടുക്കുമോ ക്യാരക്ടർ സ്കെച്ച് ലൈവ് വേണോ അതോ വീഡിയോ ആയിട്ട് വേണോ ലൈവായിട്ട് ആ എടുക്കാം അടുത്ത ലൈവ് ക്യാരക്ടർ സ്കെച്ച് ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ ഞാൻ എവിടെയെങ്കിലും എഴുതി വയ്ക്കണം അല്ലേ ഞാൻ പറഞ്ഞു എന്താണ് അടുത്ത ലൈവ് അല്ലേ ക്യാരക്ടർ സ്കെച്ച് ഓക്കെ സ്കെച്ച് ഓക്കെ ക്യാരക്ടർ സ്കെച്ച് എടുക്കാം ഓക്കെ നോ ബിക്കോസ് ഷീ ഈസ് നോട്ട് റെഡി ടു ഗിവ് എ പെൻസ് സ്റ്റിൽ ട്രൈ കഴിച്ച് പഠിച്ച ഓക്കെ കഴിഞ്ഞല്ലേ അപ്പം നമ്മളിതിപ്പോൾ എവിടെ എത്തി യെസ് സ്പോർട്സ് ജാക്കറ്റ് അതുകൊണ്ട് ആർക്ക് കിട്ടില്ല മാർത്തേക്ക് കിട്ടില്ല എന്തുകൊണ്ടാണ് കിട്ടില്ല എന്ന് പറയുന്നത് കാരണം മാർത്തേക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല സ്പോർട്സ് ജാക്കറ്റ് കിട്ടണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീ വീഡിയോ മതി ഓക്കെ നവീൻ ഗിരീഷ് വീഡിയോ മതി ലൈവിലല്ല ഓക്കെ വീഡിയോ ആക്കാം ഷോർട്ടിലോ അല്ല ഷോർട്ടിൽ ലൈവ് വേണം ലൈവ് വേണ്ട ഓക്കെ ക്യാരക്ടർ സ്കെച്ച് ഒരു ഒരു ക്യാരക്ടറിൻ്റെ ഒക്കെ ഡെയിലി ബേസിസിൽ പറഞ്ഞുതരാം അല്ലാണ്ട് ഫുൾ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീരില്ല എന്താ അഹങ്കാരം അത് പറ്റില്ല സോറി അത്യാഗ്രഹം രജിസ്ട്രേഷൻ ഫീ യൂണിഫോം ട്രിപ്സ് ഓഫ് ഓഫ് ടൗൺ അതൊക്കെ വീഡിയോ വീഡിയോ ആക്കാം മീൻസ് എല്ലാ ഗ്രാമറും വീഡിയോ ആയിട്ട് ചെയ്യുമോ എടാ സൗണ്ട് എപ്പോഴും ക്ലിയർ അല്ല സൗണ്ട് ഒന്ന് നോക്കണേ ഗ്രാമർ എല്ലാം കൂടെ ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഉണ്ട് റിപ്പോർട്ടഡ് സ്പീച്ച് ഓൾറെഡി എവിടെ ഉണ്ട് നമ്മുടെ വീഡിയോസിലുണ്ട് നിങ്ങൾ ഇത് തന്നെ വീഡിയോസിൽ ഇംഗ്ലീഷിന് വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കിയേ ദാ റിപ്പോർട്ടഡ് സ്പീച്ച് ഇന്നിപ്പോൾ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് അപ്ലോഡ് ആയിട്ടുണ്ട് അല്ലേ ഇനി അത് കഴിഞ്ഞ് കുറേ നമ്മുടെ ഈ സംഭവം വന്നിട്ടുണ്ട് എന്ത് ഡിസ്കോസ് ഏരിയാസ് വന്നിട്ടുണ്ട് പിന്നെ ഇതാ എസ് എസ് എൽ സി ലെറ്റർ റൈറ്റിംഗ് വന്നിട്ടുണ്ട് കുറേ സംഭവങ്ങൾ ആക്ച്വലി ഉണ്ട് നിങ്ങൾ നിങ്ങളാ വീഡിയോസൊക്കെ ഇരുന്ന് കാണുക നിങ്ങൾക്ക് മനസ്സിലാവും ആ സംഭവങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് ഓൾ ഡിസ്കോഴ്സ് വീഡിയോ ഇടുവോ എടാ കുറേ ഡിസ്കോഴ്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനതൊരു പ്ലേലിസ്റ്റ് ആക്കിത്തരാം ഓക്കെ അത് പിൻ ചെയ്യാൻ പറയാം ഓക്കെ ഓക്കെ നോട്ട് ഇവിടെ നിന്ന് കിട്ടും നോട്ട് നിങ്ങൾക്ക് ലൈവ് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റി വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ പി ഡി എഫ് ആയിട്ട് കിട്ടും ഓക്കെ സൗണ്ട് ക്ലിയർ ആണ് ഓക്കെ ക്ലിയർ ആണ് ഓൾ ഡിസ്കോസ് വീഡിയോ ഇടും എല്ലാം എക്സാമിൻ്റെ മുന്നേ നിങ്ങൾക്ക് വീഡിയോ വരും വീഡിയോ കുറേ എണ്ണം ഇപ്പോൾ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ റിപ്പോർട്ടഡ് സ്പീച്ച് അപ്പോൾ അതിട്ടുണ്ട് അടുത്തതിൽ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് ഇടാം പിന്നെ എന്താ ഉള്ളത് ലെറ്റർ റൈറ്റിംഗ് ഓൾറെഡി ഉണ്ട് അതേപോലെ ഇഫ് ക്ലോസ് ഇഫ് ക്ലോസ് അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓക്കെ ഇനി ബാക്കിയുള്ളതെല്ലാം വൈകാതെ വീഡിയോസായിട്ട് ഡെയിലി ബേസിൽ തന്നെ വരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റിപ്പോർട്ടഡ് സ്പീച്ച് കാണാത്തവരെല്ലാവരും പോയിട്ട് റിപ്പോർട്ടഡ് സ്പീച്ച് കാണുക ഗ്രാമർ പ്ലേ ലിസ്റ്റ് ആക്കാം കേട്ടോ ഗ്രാമർ പ്ലേ ലിസ്റ്റ് ആക്കാം റിപ്പോർട്ടഡ് സ്പീച്ച് കാണാത്തവരൊക്കെ റിപ്പോർട്ടഡ് സ്പീച്ച് കാണുക അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ലൈവിലോ ആ വീഡിയോൻ്റെ താഴെയോ നിങ്ങൾ കോമൻ്റ് ചെയ്യാം ഓക്കെ വീഡിയോ ഞാൻ ഡെയിലി ബേസിസിലെടുത്ത് നോക്കുന്നുണ്ട് അതിൻ്റെ നിങ്ങളുടെ കോമൻ്റ്സ് ഉണ്ടോ എന്നുള്ളത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിന് ആൻസർ ചെയ്യാം അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഇടാം അപ്പോൾ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവാം ഓക്കെ തീ കുടിറ്റ് ആൻഡ് ദി സ്പോർട്സ് ജാക്കറ്റ് വാസ് ഔട്ട് ഓഫ് ഹോം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പോർട്സ് ജാക്കറ്റ് എന്ന് പറയുന്നത് ലൈവ് മതി ഈശ്വര മിസ് ലൈവ് മതി ലൈവ് മതി ആടാ എന്തെങ്കിലും മിസ് ഈ റിവ്യൂ എങ്ങനെ എഴുതുക ഓക്കെ പറഞ്ഞുതരാം ഓക്കെ ലൈവ് ഈ ലൈവ് കഴിയുന്ന കഴിയുമ്പോൾ ലാസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അപ്പം നിങ്ങൾ പറയാൻ ഞാനതൊരു ലിസ്റ്റാക്കി എഴുതിക്കൊണ്ടുപോയിട്ട് അത് ലൈവ് ആണെങ്കിൽ ലൈവ് വീഡിയോ ആണെങ്കിൽ വീഡിയോ ആയിട്ട് ഇടാം ഓക്കെ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ഡിസ്കോഴ്സിൻ്റെയും വീഡിയോസും അപ്ലോഡ് ചെയ്യാം പക്ഷെ നിങ്ങൾ കാണണം നിങ്ങൾ കാണാണ്ട് ഞാൻ ചുമ്മാ ഇത് മിസ് പ്ലീസ് ലൈവ് മതി ലൈവ് മതി ആ മിസ് റിവ്യൂ അങ്ങനെ എഴുതാം ഓക്കെ വീഡിയോ മതി വീഡിയോ ലൈവ് എന്തെങ്കിലും ആവട്ടെ ഞാൻ വരാം ഓക്കെ അപ്പം അത് അങ്ങനെ ഇടാം മാർത്തോക്ക് ടു ഫൈൻഡ് ടു ഓഫ് ഹർ ടീച്ചേഴ്സ് ആർഗ്യൂയിങ് അബൌട്ട് ഹർ വെൽ ഷീ വെൻ ടു ടേക്ക് ഹർ ഷോർട്സ് ഫോർ പി ക്ലാസ് അല്ലെ ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിന് വേണ്ടി ഷോർട്സ് എടുക്കാൻ പോകുമ്പോൾ വാർത്തയുടെ രണ്ട് ടീച്ചേഴ്സ് തമ്മിൽ വൻ യുദ്ധം അപ്പം ഇത് മാർത്ത കേട്ടോണ്ട് ചെല്ലാണ് ഷീ ഓവർ ഹെർഡ് മിസ്റ്റർ സ്മിത്ത് ടേക്കിംഗ് ഹർ നെയിം ആൻഡ് കോളിങ് ഹർ ദ റിയൽ വിൻ അപ്പോൾ മിസ്റ്റർ സ്മിത്ത് എന്താ പറയുന്നത് ആ ഇത് മാർത്തയാണ് ജയിച്ചത് അപ്പോൾ വാർത്തയ്ക്കാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് Mr. Bone, on the other hand, says, could make some excuse. അപ്പൊ അവർക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് മാർത്തേനെ ഒഴിവാക്കാം മാർത്തയുടെ ജോ ആൻഡ് ഫാദർ ഇവിടുത്തെ ബോർഡിലുള്ളതാണ് അതുകൊണ്ട് തന്നെ വോക്കിന്റെ വീഡിയോ വന്നിട്ടില്ല ഫ്രീസൽ വേബിന്റെ വൈകാണ്ട് വരും ഫ്രീസൽ വേബിൻ്റെ വരും ആൻഡ് ഷീ റിയലൈസസ് ദാറ്റ് ഇറ്റ് വാസ് എബൗട്ട് ദിസ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് ഫ്രീസൽ വേബിന്റെ ക്വസ്റ്റൻ അല്ലേ അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഐ ടി എക്സാം ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണ് ഞാൻ ഇപ്പോൾ പുറത്ത് നമ്മുടെ ആ നമ്മുടെ ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവർ ഞാനും നിങ്ങളും എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് മനപൂർവ്വം മനഃപൂർവ്വം കേൾക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാം ഈവ് സ്ട്രോപ്പ് ചെയ്യുക എന്ന് പറയാം അതായത് രണ്ടാൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മൾ പുറത്തുനിര് എന്താണ് സംസാരിക്കണേ എന്നറിയാൻ വേണ്ടി ഉളിഞ്ഞ് നിന്ന് കേൾക്കുമല്ലോ അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും ഈവ് സ്ട്രോപ്പ് എന്ന് പറയും ഇപ്പോൾ ഇവിടെതാണ് നമ്മുടെ ക്യാമറ ചേട്ടന് ഇപ്പോൾ പുറത്തേക്ക് പോയി ഈവ് സ്ട്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ ഷീ റിയലൈസസ് ദാറ്റ് ഇറ്റ് വാസ് എബൗട്ട് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് അപ്പോൾ അവർക്ക് പതിയെ എന്ത് മനസ്സിലായി അത് സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റിയിട്ടാണ് ഇവരുടെ ഈ ഒരു കോൺവെർസേഷൻ എന്ന് മനസ്സിലായി നെക്സ്റ്റ് ഡേ ഇത് പ്രിൻസിപ്പാൾ കോൾഡ് ഹർ ടു ഹിസ് ഓഫീസ് ഹി ലുക്ക് അൺഹാപ്പി ആൻഡ് അൺകംഫർട്ടബിൾ അപ്പോൾ നെക്സ്റ്റ് ഡേ എന്തായി പ്രിൻസിപ്പാൾ ഇവളെ വിളിപ്പിച്ചു പ്രിൻസിപ്പാൾ ഒട്ടും ഹാപ്പി അല്ല ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് അങ്ങനെ ഇവിടെ കയറി വരുമ്പോൾ ഹി ടോൾഡ് ഹെർ എബൗട്ട് ദി ചേഞ്ച് ഇൻ പോളിസി ദിസ് ടൈം

She was shocked and replied that she would talk to her grandfather Ab Martha mangara shocked a very good to good, good there was racial discrimination yes she was shocked and replied that she would talk to her grandfather uh, the grandfather's decision.

ജാക്കറ്റ് ഓക്കെ ഓൾ ഗ്രാമറിൻ്റെ ലൈവ് നമുക്ക് നോക്കാം ഓക്കെ ഇനി അങ്ങോട്ട് നമ്മൾ പ്രാക്ടീസ് തന്നെ ഉണ്ടാവുള്ളൂ നമ്മളെല്ലാം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് ഇനി വരുന്ന ലൈവിൽ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ നോക്കാം കേട്ടോ ഷീ ഈസ് ആഗ്രിയോസ് ഹീസ് റൈറ്റ് ആൻഡ് ഇൻഫോംസ് ദ പ്രിൻസിപ്പൽ ദീ ക നോട്ട് പേ ഫോർ ദ ജാക്കറ്റ് അപ്പോൾ മാറുന്ന പ്രിൻസിപ്പലിനോട് പറയും എനിക്ക് പേ ചെയ്യാൻ പറ്റില്ല ഇനി ജാക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രിൻസിപ്പാൾ

ഇർഫാനെ വീഡിയോ വരും ലൈവ് വരും നിങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നമ്മൾ വീഡിയോയും ലൈവും ഒക്കെ വരുന്നതാണ് ഓക്കെ അപ്പം ഏട്ടാ നമ്മുടെ ഡിസ്കോസിന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടോ ഇപ്പം നമുക്ക് ചാപ്റ്റർ എക്സ്പ്ലനേഷൻ തീർക്കണ്ടേ ഓക്കെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആസ് ദ ബോർഡ് ആസ് മെയിൽ അപ്പം അവക്ക് വേണ്ടിയിട്ട് ബോർഡ് ഒരു എക്സെപ്ഷൻ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാർത്തനോട് പറയും സ്കോളർഷിപ്പ് ജാക്കറ്റ് നിനക്ക് തന്നെയാണ് കിട്ടിയത് മാർത്ത മിസ്റ്റർ സ്മിത്ത് വെൻ ഹി കൺഗ്രാലേറ്റ് ഹർ ഷീറാൻസ് ഹോം ടു ഹർ ഗ്രാൻഡ് പാ ആൻഡ് ടെൽസ് ഹിം അബൌട്ട് ദ ജാക്കറ്റ് അപ്പം ഭാരത നേരെ ഓടിപ്പോയി അമ്മച്ചനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മച്ചനോട് പറയും അമ്മച്ച എനിക്ക് തന്നെയാണ് ജാക്കറ്റ് കിട്ടിയത് അപ്പോൾ അമ്മച്ചൻ കുറച്ച് ഇമോഷണലാകും അത് പുറത്ത് കാണിക്കാണ്ട് എന്ന് പറയും ഹി വൈഫ്സ് ഇസ് ഫോർ ഹെഡ് വിത്ത് എ ക്രംപിൾഡ് റെഡ് ഹാൻഡ് കർച്ചീഫ് ആൻഡ് ആസ്ക് ഹർ ടു ഹെൽപ് ഗ്രാൻഡ് മ ബട്ട് ഷീ വാസൺ ദാറ്റ് ഈസിലി ഫുൾഡ് അല്ലേ അപ്പോൾ അതൊക്കെ ഒരു റെഡ് ഹാൻഡ് കർച്ചീഫ് എടുത്ത് മുഖം അടച്ചിട്ട് പറയും നീയൊരു കാര്യം ചെയ്യും അമ്മമ്മേനെ പോയി സഹായിക്കും അമ്മമ്മയ്ക്ക് ഹെൽപ്പ് വേണം എന്ന് പറയും ഓക്കെ യെസ് വെരി ഗുഡ് ഹരിപ്രിയ വെരി ഗുഡ് ഗുഡോ അടുത്തത് ഒരു വൺ ആക്ട് പ്ലേ ആണ് അല്ല പാരഗ്രാഫ് ക്വസ്റ്റിൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം പാരഗ്രാഫ് ക്വസ്റ്റിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂഷ്വലി ഒരു ജനറൽ ടോപ്പിക്കിലായിരിക്കും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവാം അപ്പോൾ ആദ്യം നീ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ എന്നല്ല ആ സ്റ്റാർട്ടിങ്ങിന് ഒരു മെയിൻ സെൻറ്റൻസ് കൊടുക്കുക ആ മെയിൻ സെൻറ്റൻസ് കഴിഞ്ഞ് അതിനെ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ബാക്കി സെൻറ്റൻസസ് വരാം അപ്പോൾ നീ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ പാരാഗ്രാഫിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടാം ഓക്കേ ഓക്കേ ഓക്കെ അപ്പോൾ സെഡ്രിക് മൗണ്ടിൻ്റെ വർക്കാണ് ഇത് നെവർ നെവർ നെസ്റ്റ് എന്നുള്ളത് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ജാക്കിന്റെയും ജില്ലിൻ്റെയും ലോഞ്ചിലാണ് അവരുടെ വില്ലയുടെ ലോഞ്ചിലാണ് ന്യൂ ഹാംസ്റ്റഡിൽ ആൻഡ് ജാക്ക് ആൻഡ് ജിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആൺ ചെയിൻ വരാൻ ഓക്കെ അപ്പോൾ ഷീ വിസിറ്റ് ജാക്ക് ആൻഡ് ഹിസ് ഫാമിലി ദി ഷോ ഹർ ദിയർ ഹോം വിച്ച് ആൺ ഫൈൻസ് റിയലി പ്രിറ്റി ആൻഡ് ക്സി

ആ വൈഡേഡ് മാർത്താ സേയ്സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പോർട്സ് ജാക്കറ്റോ മറ്റ് ഒരു രീതിയിൽ അവർ ഫൈനാൻഷ്യലി ഫ്രീ അല്ലായിരുന്നു ഓക്കെ മറ്റൊരു രീതിയിൽ ഇപ്പോൾ അവരുടെ ഹയർ സ്റ്റഡീസിനാണെങ്കിലും ദയവ് ഫൈനാൻഷ്യലി നോട്ട് ദാറ്റ് ഓക്കെ അപ്പോൾ ഇവരുടെ ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കാരണം അവർക്ക് വേറെ വേറെ ഓപ്ഷൻസ് ഇല്ല ഇപ്പം നമ്മൾ ആ സ്പോർട്സ് ജാക്കിൻ്റെ ജാക്കറ്റിന്റെ കാര്യമൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് ബിക്കോസ് ഷീ കുടൻ അഫോർഡ് ദി അതർ തിങ് അല്ലേ ലെവൻത്തിന് മുന്നേ ഇടുവോ വീഡിയോ ഇന്ന് സിക്സ് ആയിട്ടല്ലേ ഉള്ളൂ ഓഫ് കോഴ്സ് ഇടും എക്സ്പ്ലെയിൻഡ് സ്റ്റോറി യെസ് ഇ എം ഐൻ്റെ പ്രശ്നങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പ്രശ്നങ്ങളാണ് എവിടെ പറഞ്ഞിട്ടുള്ളത് ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത് എനിവേ അപ്പോൾ ഇവർ പറയുന്നുണ്ട് വി ഓവ് ഓൾ യു എന്ന് പറയുന്നുണ്ട് അതായത് ഇവർ ഇവരുടെ പാസേജ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇനി വരുന്ന വീഡിയോസിലായിട്ട് ചെയ്യാം കേട്ടോ എന്തായാലും വരും നിങ്ങൾ ഇവിടെ സ്പാം ആക്കല്ലേ നമുക്ക് അവിടെ എന്തായാലും ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മുടെ ടെൻഷനാകും ഇനി ഞാൻ കൊടുത്ത പൈസ എങ്ങാനും കൂടി പോയോ ഞാൻ വിചാരിച്ച എമൗണ്ട് അല്ലേ കൊടുത്തത് എന്ന്സാറ്റ് ബട്ട് ഓൺസ് ദിസ് ഹൗസ് അപ്പോൾ നീ എങ്ങനെ ഇതിൻ്റെ റെൻറ്റൊക്കെ അടയ്ക്കുക എന്ന് പറയുമ്പോൾ അവൻ പറയും ഞാൻ ഞാനിതിൻ്റെ റെൻറ്റ് അടക്കാറില്ല വീടാണ് എന്ന് പറയും ആസ് ഹി ബോർട്ട് ദ ഹൗസ് ഫോർ ടെൻ പൗണ്ട്സ് ആൻഡ് നൗ ലിവ്സ് ആസ് ദി ഓണർ ആൻഡ് നോട്ട് അ ടെനൻ ബട്ട് ഹി ഹാസ് സം ക്വാർട്ടർലി പേയ്മെൻറ്റ്സ് അപ്പോൾ കുറച്ച് ക്വാർട്ടർലി പേയ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീട് ഇവരുടെ സ്വന്തമാണ് അല്ലാണ്ട് ഇവർ റെൻറ്റിന് താമസിക്കുകയല്ല അപ്പോൾ ആക്ച്വലി ദി ആർ ഓണിങ് ദസ് ഹോൾ തിങ് എന്ന് പറയും ഷീ ഓൾസോ ലേൺസ് ദാറ്റ് ജാക്ക് ഈ സെൻറ്റ് ദാറ്റ് വെൽ ഓഫ് ഹി ഓൺലി ഗോഡ് ഫൈവ് ഷില്ലിംഗ് റേസ് ഇൻ ഹിസ് ജോബ് ലാസ്റ്റ് ഇയർ അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇയറിൽ ആകെ അഞ്ച് ഷില്ലിങ്ങിൻ്റെ ഗ്രോത്ത് മാത്രമേ ആർക്കുണ്ടായിട്ടുള്ളൂ നമ്മുടെ ജാക്കിന് ഉണ്ടായിട്ടുള്ളൂ അപ്പം സാമ്പത്തികമായിട്ട് ജാക്ക് അത്ര മുന്നോക്കം നിൽക്കുന്ന ഒരാളല്ല അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ഒന്നും ആക്ച്വലി ജാക്കിൻ്റെ അല്ല ആൻഡ് ജെയിൻ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് നൺ ഓഫ് ദിയർ പൊസിഷൻ ഇസ് ആക്ച്വലി ദയേഴ്സ് ബട്ട് വെ ബോട്ട്

അപ്പോൾ ഏതൊക്കെ പാർട്ടാണ് ഇതിൽ അവർക്ക് ആക്ച്വലി ഓൺ ചെയ്യുന്നത് എന്നറിയാത്തത് കൊണ്ട് തന്നെ ഏൺ ചെയ്യുന്ന ആകെ അൺകംഫർട്ടബിൾ ആവും ആങ്കർ ആൻഡ് ആസ്ക് ഹിം ഹൗ മച്ച് ഓൾ ദിസ് കോസ്റ്റ് ആൻഡ് ഇസ് ഷോക്ക് ടു ലേൺ ദാറ്റ് ഹി ഏൺസ് ഓൺലി സിക്സ് പൗണ്ട്സ് അപ്പോൾ ഓർക്ക അവൻ്റെ ആകെയുള്ള സാലറി സിക്സ് പൗണ്ട് ആണ് ബട്ട് സെവൻ പൗണ്ട്സ് ആൻഡ് എയ്റ്റ് പെൻസ് എന്ത് ചെയ്യണം ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ചോദിക്കും ഓക്കെ ആറ് പൗണ്ട് വാങ്ങുന്ന നിനക്ക് ഏഴ് പൗണ്ടും എട്ട് പെൻസും ഇൻസ്റ്റാൾമെന്റ് വരുന്നുണ്ടെങ്കിൽ ബാക്കി പൈസ നീ എവിടെ നിന്ന് ഒപ്പിക്കും എന്ന് ചോദിക്കും അപ്പം അവൻ പറയും ഹി ബോറോസ് ദാറ്റ് മണി ഫ്രം ത്രിഫ്റ്റ് ആൻഡ് പ്രൊവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷൻ അല്ലേ ത്രിഫ്റ്റ് ആൻഡ് പ്രൊവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷൻ നിന്ന് ഈ പൈസ കടം വാങ്ങാറാണ് പതിവ്

അപ്പം ജാക്ക് എന്തു ചെയ്യും ആൻറ്റിന് ടാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിന് ഒന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് പോവും ഈ ഗോസ് ടു സീ ഹർ ഓഫ് ജിൽ യൂസസ് ദി ചെക്ക് ടു പേ ഡോക്ടർ മാർട്ടിൻ മിസ് കംപ്ലീറ്റ് കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ചെയ്യണം ഓക്കെ കോൺവെർസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നീ പറഞ്ഞാൽ വേറൊരു ഭയങ്കര ചീപ്പ് ആയിപ്പോയി വല്ലോം പറയാനുണ്ടെങ്കിൽ ഓക്കെ എനിവേ ജിൽ യൂസസ് ദി ചെക്ക് ടു പേ ഡോക്ടർ മാർട്ടിൻ അപ്പൊ ഓൾറെഡി കുട്ടി വന്നാലോ ഇനിയിപ്പോൾ ഡോക്ടർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ജാക്കിൻ്റെ സ്റ്റാൻഡ് പക്ഷേ ഈ കിട്ടിയ പത്ത് പൗണ്ട് നമ്മുടെ ജില്ല എന്ത് ചെയ്യും ഡോക്ടർക്ക് അയച്ചു കൊടുക്കും എന്നിട്ട് ജാക്ക് ചൂടാവുമ്പോൾ ജില് പറയും വൺ മോർ ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് ദ ബേബി വുഡ് ഫൈനലി ബി അവേഴ്സ് അല്ലെ ഒരു ഇൻസ്റ്റാൾമെൻ്റിലൂടെ കഴിഞ്ഞാൽ ഈ കുട്ടി നമ്മുടെ സ്വന്തം ആവ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് എൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്ലേ ഇസ് എബൌട്ട് ദി ഹാർമ്സ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആൻഡ് ഇ എം ഐ ഓക്കെ ഇ എം ഐൻ്റെയും ഇൻസ്റ്റാൾമെൻസിൻ്റെ ഒക്കെ ഹാർമ്സിനെ പറ്റിയിട്ട് അവെയർ ആക്കുന്ന ഒരു പ്ലേ ആയതുകൊണ്ട് തന്നെ റൈറ്റപ്പ് പ്രതീക്ഷിക്കാം ഓക്കെ കോൺവെർസേഷൻസ് പ്രതീക്ഷിക്കാം ഇനി നമ്മുടെ ദ ലാസ്റ്റ് ചാപ്റ്റർ ഈസ് വെരി ആംഗ്രി ഓക്കെ അപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു പോയിട്രി എന്നാണ് ആ പോമിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോമാണ് പാബ്ലോ നെരുത ഈ പോം എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പം എന്താണ് പാബ്ലോ നെരുദയുടെ ഫുൾ നെയിം ബസോവാൽത്തോ എന്തായിരുന്നു റേസ് ബസോൽത്തോ ആ എനിവേ ഈ പാബ്ലോ നെരുത എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പെൻ ആണ് അതാ അതായത് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ അദ്ദേഹം എഴുതി കൊണ്ടിരുന്നിരുന്ന പേരാണ് എൻ്റെ പാബ്ലോൺ എഴുതാന്നുള്ളത് ബിക്കോസ് ഹിസ് ഫാദർ വാസ് ഇൻ കംഫർട്ടബിൾ വിത്ത് ഹെം റൈറ്റിംഗ് അല്ലേ അച്ഛൻ ഓക്കെ അല്ലായിരുന്നു ഇവൻ്റെ ഈ എഴുത്ത് കുത്തുകൾ കാരണം അപ്പോൾ ഒരു പെൻ നെയ്മ് യൂസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഇതുവരെ വർക്ക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് ഹി വൺ നൊബെൽ പ്രൈസ് ഇൻ നയൻറ്റീൻ സെവൻറ്റി വൺ ഫോർ നൊബ ഹിസ് പോയി ഹിസ് വർക്ക് ഇൻ ലിറ്ററേച്ചർ അല്ലേ ഇപ്പൊ ലിറ്ററേച്ചറിലെ വർക്കിന് നയൻറ്റീൻ സെവൻറ്റി വണ്ണില് ഇവന് ശൈ ഇദ്ദേഹത്തിന് നൊബെൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിറ്റ് ആണ് കേട്ടോ പോയിറ്റ് ആസ് ആചൻ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ലവ് പോംസ് ഒക്കെ ഉണ്ട് നമുക്കിങ്ങനെ വരുന്ന ലവ് പോംസ് ഒക്കെ ഉണ്ട് എനിവേ ഈ ഒരു പോം എന്ന് പറയുന്നത് ഇർഫാനെ ഞാൻ ഇതൊന്നും പറഞ്ഞു തീർത്തോട്ടെ

കൈൻഡ് ഓഫ് ആഗ്ന എനിക്ക് തൊണ്ട പെട്ടെന്ന് എവിടെയോ പിടിച്ചു ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് അബ്രപ്ലി ഫ്രം അതേഴ്സ് എമംഗ് വയലൻറ്റ് ഫയേഴ്സ് ആർ റിട്ടേണിങ് അലോൺ ദർ ഐ വാസ് വിത്ത്ഔട്ട് ഓഫ് ഫേസ് ആൻഡ് ഇറ്റ് ടച്ച് മീ ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് ആ പ്രായത്തിലാണ് എന്ത് സംഭവിച്ചത് ആ കാലത്താണ് എന്ത് സംഭവിച്ചത് പോയട്രി എന്നെയും തിരഞ്ഞു വന്നത് എന്നാണ് പറയുന്നത് അതായത് ആ ഒരു ഏജിൽ അപ്പോൾ നിങ്ങൾ നോക്കണം ഒരു കഞ്ചങ്ഷൻ വെച്ചിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പോം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇടയ്ക്ക് വെച്ചല്ലേ ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയിട്രി അറൈവ് ഇറ്റ് സെർച്ച് ഓഫ് മീ എന്നെയും തിരഞ്ഞ് പോയിട്രി വന്നത് സാറി ഇനി ഞാൻ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഉണ്ടാക്കിട്ട് യെസ് ഐ ഡു നീഡ് വാട്ടർ ഓക്കെ അപ്പോൾ പോയിട്രി അറൈവ് ഇൻ പോയിട്രി എന്നെയും തിരഞ്ഞു വന്നു എന്നാണ് പറയണത് അപ്പോൾ പോയിട്രി ഒരാളെ തിരഞ്ഞിട്ട് വരുമോ പോയിട്രിക്ക് അങ്ങനെ വരാൻ പറ്റുമോ ഇല്ല ഈ സാഗ്നാ റോസ് ആഗ്നാ റോസ് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് ഇവിടെ തന്നെ എഴുതി വെക്കാം ഫ്രീ വേഴ്സ് ആണ് കേട്ടോ ഫ്രീ വേഴ്സ് ആണ് വെരി ഗുഡ് ആഗ്ന പോയിട്രിക്ക് അങ്ങനെ വരാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് പറയും ഇവിടെ എന്ത് യൂസ് ചെയ്തു എന്നാ നമ്മൾ പറയാ ഇർഫാനെ പെർ സോണിഫിക്കേഷൻ സോറി അബൌട്ട് ദിസ് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചോദിക്കും ഓക്കെ അപ്പോൾ പോയിട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ എന്ന് പറയുമ്പോൾ പോയിട്രിക്ക് ഒരു പേഴ്സന്റെ ക്വാളിറ്റീസ് കൊടുക്കുകയാണ് അപ്പോൾ അതെന്താണ് ആണ് യെസ് ഐ ഡോ നോ യെസ് വെരി ഗുഡ് ഹരിപ്രിയ ഈ ഒരു പോമിൻ്റെ തീം ആ തീമിലേക്ക് നമ്മൾ കടക്കാൻ ഉള്ളൂ എനിവേ ഈ പോമിൻ്റെ തീം എന്ന് പറയുന്നത് പോയിറ്റിക്ക് ഇമാജിനേഷൻ ആൻഡ് ഇൻസ്പിരേഷൻ്റെ ആണ് നമ്മുടെ ഹരിപ്രിയ കുട്ടി പറഞ്ഞതുകൊണ്ട് നമ്മൾ അതുകൂടെ എഴുതാണ് അറൈവൽ ഓഫ് പോയിറ്റിക് ഇൻസ്പിരേഷൻ ഓക്കെ ഐ ഡോ നോ വെർ ഇറ്റ് ഇവിടെ റെപ്പറ്റിഷൻ ഉണ്ട് റെപ്പിറ്റിഷൻ ഉണ്ട് ഐ ഡോർ ഇറ്റ് വിന്റർ ഓർ എ റിവർ അപ്പൊ എന്താ പറയുന്നത് വിന്ററിൽ നിന്നാണോ റിവറിൽ നിന്നാണോ ഈ പോയിട്രി വന്നത് എന്ന് എനിക്കറിയില്ല ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു സംഭവമാണ് കൺട്രാസ്റ്റിംഗ് ഇമേജസ് കൺട്രാസ്റ്റിംഗ് ഇമേജസ് എന്ന് പറയുമ്പോൾ ടോട്ടലി കോൺട്രാസ്റ്റിലുള്ള രണ്ട് ഇമേജസ് ഒരുമിച്ച് ഒരു അടുത്തടുത്ത് കൊണ്ടുവന്ന് കൊണ്ടുവരാം ലൈക്ക് എന്താണ് കൺട്രാസ്റ്റിംഗ് ഇമേജസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇപ്പോൾ നമുക്ക് വിൻ്റർ ഉണ്ട് വിൻ്റർ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഒരു ലാക്ക് ഓഫ് ഗ്രോത്ത് ആണ് അല്ലെ അവിടെ സ്റ്റാഗ്നേഷൻ ആണ് അതേസമയം നമ്മൾ റിവർ എന്ന് പറയുമ്പോൾ യെസ് ആഗ്നാ റോസ് ആഗ്നാറോസ് നമ്മൾ വയലിൻ ഫയേഴ്സിലേക്ക് വരട്ടെട്ടോടാ ഇന്നർ ആൻഡ് പോയിട്ട് ഇൻസ്പിറേഷൻ യെസ് റിവർ എന്ന് പറയുമ്പോൾ ഫ്ലോയിങ് ആണ് അല്ലേ ഫ്ലോയിങ് ആണ് ലൈഫ് ആണ് അപ്പം അത് രണ്ടും രണ്ട് ഓപ്പോസിറ്റ് ഇമേജസ് ആണ് അവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് പറയും കൺട്രാസ്റ്റിംഗ് ഇമേജസ് എന്ന് പറയും ഓക്കെ നോ ദിവർ നോട്ട് വോയ്സസ് ദർ നോട്ട് വേർഡ്സ് നോട്ട് സൈലൻസ് അപ്പോൾ എന്താ പറയുന്നത് അത് വോയിസസ് അല്ല വേഡ്സ് അല്ല സൈലൻസ് അല്ല അപ്പോൾ ഒന്നുമല്ല അത് പക്ഷെ എന്തൊക്കെയോ ആണല്ലേ അപ്പം അവിടെയും നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് ഈ ഒരു കൺട്രാസ്റ്റിങ് ഇമേജസ് ആണ് കാണാൻ പറ്റുന്നത് ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വസ് സമൻറ്റ് അപ്പം എന്നെ പെട്ടെന്ന് ഒരു സ്ട്രീറ്റിൽ നിന്നും ആ ഞാൻ വിളിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വസ് സമൻറ്റ് ഓക്കെ മേ ബി ഡ്യൂറിങ് ഹിസ് പൊളിറ്റിക്കൽ ടൈംസ് ആയിരിക്കും ഉദ്ദേശിച്ചത് അപ്പം പെട്ടെന്ന് ഞാൻ ഒരു തെരുവിൽ നിൽക്കേ കവിത എന്നെ വന്ന് വിളിച്ചു എന്നാണ് പറയുന്നത് ഫ്രം ദി ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് എഗെയിൻ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് നൈറ്റിന് ബ്രാഞ്ചസ് ഉണ്ടാവില്ല എന്താണ് മെറ്റഫർ ആണ് ഓക്കെ നിങ്ങൾ മിസ്സിൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ് എസ് ആർ എന്ന് വിളിക്കും ശ്രീലക്ഷ്മി എന്നാണ് മിസ്സിൻ്റെ പേര് ഓക്കെ അപ്പോൾ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് ഫ്രം ദി ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് എബ്രപ്ലി ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്നും പെട്ടെന്ന് ആണ് എന്ത് വന്നത് ഈ പോയിട്രി തിരഞ്ഞു വന്നത് എമംഗ് വയലന്റ് ഫയേഴ്സ് ഓർ റിട്ടേണിങ് അലോൺ അപ്പൊ എന്താ പറഞ്ഞത് ഈ വയലന്റ് ഫയേഴ്സ് നോ അതായത് നിങ്ങൾ നോക്കുക ഈ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് എബ്രപ്ലി ഫ്രം അതേഴ്സ് ഈ എബ്രപ്ലി ഫ്രം അതേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റ് പോയിറ്റ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ നിന്നും പോയിറ്റിനെ വിളിച്ചോന്നാവാം എമംഗ് വയലന്റ് ഫയേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് എമംഗ് ഭീകര പോയിറ്റിക് ഇമാജിനേഷൻസ് ആണ് അല്ലെ അവരുടെ ഇമാജിനേഷൻസ് ആവാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അൺറെസ്റ്റ് ആവാം പൊളിറ്റിക്കൽ അൺറെസ്റ്റ് ആവാം ഓക്കെ ഓർ റിട്ടേണിംഗ് അലോൺ ഐ വാസ് വിത്ത് ഔട്ട് ഫേസ് ആൻഡ് ഇറ്റ് ടച്ച് മി അപ്പൊ ഞാൻ അവിടെ ഒരു ഒരു ഐഡന്റിറ്റി ഇല്ലാണ്ട് ഒരു ഫേസ് ഇല്ലാണ്ട് നിൽക്കുവായിരുന്നു ആൻഡ് ഇറ്റ് ടച്ച് മീ എന്ന് പറയുമ്പോൾ അത് വന്ന് എന്നെ തൊട്ടു എന്താണ് വന്ന് തൊട്ടത് പോയിറ്റിക് ഇമാജിനേഷൻ ആണ് വന്ന് തൊടാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പൊ അതും എന്താണ് സോണിഫിക്കേഷൻ ആണ് ഓകെ ഓക്കെ അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഈ ലൈൻസിലുണ്ട് ശ്രദ്ധിക്കട്ടോ ഇത്രയും ഇമേജസും സിമ്പിൾസും ഇടയ്ക്ക് കുറേ അലിറ്ററേഷൻസും ഒക്കെ ഉണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അപ്രീസിയേഷൻ വന്നാൽ എഴുതാം ഐ നോ വാട്ട് ടു സേ മൈ മൗത്ത് ഹാഡ് നോ വിത്ത് വേ വിത്ത് നെയിംസ് മൈ ഐസ് വർ ബ്ലൈൻഡ് ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ അപ്പൊ ഈ പോയി പോയിട്രി വരുന്നതിന് മുൻപ് എന്തായിരുന്നു ഞാൻ എന്ന് എനിക്കറിയില്ല അല്ലെ ഐ ഡോ നോ വാട്ട് ടു സേ മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ് പോയിട്രിക് ഇത് വരുന്ന ആ സമയത്ത് എനിക്ക് മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയ്മ്സ് അതായത് ഹി വാസ് ഇൻ ദാറ്റ് മച്ച് ഇൻ ടു നോളജ് എന്നാണ് മൈ ഐസ് വർ ബ്ലൈൻഡ് ഐസ് വർ ബ്ലൈൻഡ് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നതായിരിക്കാം ഇഗ്നറൻസ് ആയിരിക്കാം ഷിബിലി ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ അലിറ്ററേഷൻ ആണ് പിന്നെ ഉദ്ദേശിച്ചത് എന്തായിരിക്കാം എന്തോ ഒന്ന് എൻ എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് വന്ന് തുടങ്ങി അല്ലേ സംതിങ് സ്റ്റാർട്ട് എന്തോ ഒരു സ്പാർക്ക് വന്ന് തുടങ്ങി ആ സ്പാർക്കിനെ പറ്റിയിട്ടാണ് പിന്നെ പറയാൻ പോകുന്നത് ആ മ്യൂസിനെ പറ്റിയിട്ടാണ് പിന്നെ പറയാൻ പോകുന്നത് ഫീവർ ഓർ ഫുൾ ഗോട്ടൺ വിങ്സ് എഗെയിൻ ഫീവർ ഓർ ഫുർ ഗോട്ടൺ വിങ്സ് ഫീവർ എന്ന് പറയുമ്പോൾ ഓക്കെ ഫീവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എക്സ്ട്രിക് ഇസ് ദ ടോൺ ഓഫ് ദ ബോം യെസ് ഫാത്തിമ വെരി ഗുഡ് എക്സ്റ്റസി ആണ് ഫീവർ എന്ന് പറയുമ്പോൾ സംതിങ് ദാറ്റ് ഹോൺസ് ലേ ഇറ്റ്സ് ഇറ്റ്സ് ദി എർലി എയ്റ്റ് അറൈവ്ഡ് ആൻഡ് ടോട്ട് മീ മ്യൂസിങ് ശ്യാം കൃഷ്ണ അത് അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ എങ്ങനെ എന്ന് വെച്ചാൽ ഇൻ ഹിസ് ഏർലി ഏജ് ഇവിടെ എഴുതാം ഇൻ ഹിസ് ഹിസ്ലി ഏജ് പോയിട്രി arrived and taught him എന്ന് ഇപ്പോ ശ്യാംകൃഷ്ണ എഴുതിയത് ഇങ്ങനെ എഴുതേണ്ടി വരും കേട്ടോ ഇങ്ങനെ എഴുതേണ്ടി വരും ഓക്കെ ശ്യാംകൃഷ്ണയുടെ ഓക്കെ നമ്മൾ എവിടെ നിർത്തി ആ ഫീവർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് സംതിങ് ഹോണ്ടഡ് ഹെ അതായത് കെപ്റ്റൻ സിക് അതായത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ നമുക്ക് എന്തൊക്കെയോ പുറത്ത് പറയാനുണ്ട് അപ്പൊ അതും എന്തിനും പറ്റിട്ട് തന്നെയാണ് പറയുന്നത് ആ കിടക്കുന്ന ആ ഒരു ആ ഒരു പോയറ്റിക് ഇമാജിനേഷൻ ഉള്ളിൽ കിടക്കുന്ന പോയട്രി എന്നായിരിക്കണം ഉദ്ദേശിച്ചത് ആ ഫീവർ ഓർ ഫുർഗോട്ടൺ വിങ്സ് അല്ലേ ഫൊർഗോട്ടൺ വിങ്സ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പാസിലെ ഇമാജിനേഷൻസ് ഇമാജിനേഷൻസ് ദാറ്റ് ഐ ഡി ഡിൻറ്റ് ഡെവലപ്പ് ഞാൻ ഡെവലപ്പ് ചെയ്യാണ്ട് വിട്ടു പോയിരുന്ന ഒരുപാട് ഇമാജിനേഷൻ മൈ ഫുർഗോട്ടൺ വിങ്സ് ആൻഡ് ഐ മേഡ് മൈ ഓൺ വേ ഡ ഡിസിഫറിങ് ദാറ്റ് ഫയർ അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ആ സ്പാക്കിനെ ഞാൻ എൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങി ആൻഡ് ഐ റോഡ് ദാറ്റ് ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ ആൻഡ് അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ലൈൻ എഴുതി

അൺഫാസൻഡ് ആൻഡ് ഓപ്പൺ പെട്ടെന്ന് ഇമാജിനേഷൻ വേൾഡ് ഓഫ് പോയിട്രി മാത്രല്ല എന്താ ഇമാജിനേഷൻ പെട്ടെന്ന് മൈൻഡ് പ്ലാനറ്റ് പ്ലാന്റേഷൻസ് പെർഫറേറ്റഡ് റിഡൽറ്റ് വിത്ത് ആരോസ് ഫയർ ആൻഡ് ഫ്ലവേഴ്സ് ദ വൈൻറ്റിംഗ് നൈറ്റ് ദി യൂണിവേഴ്സ് അപ്പോൾ എന്താ പെട്ടെന്ന് ഇമാജിനേഷൻ മൊത്തത്തിൽ ഓപ്പൺ ആയി പ്ലാനറ്റ്സ് പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ് ഷാഡോസ് പെർഫറേറ്റഡ് അതായത് ഈ അന്ധകാരം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന അന്ധകാരം മൊത്തം ആ ഒരു നോളജിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയി തുടങ്ങി മൊ ഈ അൺഫാസ് ഈ പ്ലാനറ്റ്സ് ആൻഡ് പാൽപ്പിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ യൂണിവേഴ്സാണ് പ്ലാനറ്റ്സ് ആസ് ഇൻ മൊത്തത്തിലുള്ള യൂണിവേഴ്സ് ആൻഡ് പാൽപ്പിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞാൽ നേച്ചർ ഓക്കെ റിഡെൽഡ് വിത്ത് ആരോസ് ഫയേഴ്സ് ആൻഡ് ഫ്ലവേഴ്സ് ദ വൈൻറ്റിങ് നൈറ്റ് ദി യൂണിവേഴ്സ് അപ്പോൾ ഇതെല്ലാം എന്താ ഇറ്റ് ഈസ് ഓൾ ഗെറ്റിംഗ് പസൾഡ് അല്ലേ മൊത്തത്തിൽ ഓക്കെ വൈ ദ പോയിറ്റ് ഇസ് സേയിങ് ദസ് ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ വാസ് പ്യോർ നോൺ സെൻസ് ബിക്കോസ് ഇറ്റ് ഡിഡൻറ്റ് മേക്ക് എൻ ഇ സെൻസ് അതാണ് അതായത് പോയിട്ട് വാസ് എൻ സാറ്റിസ്ഫൈഡ് ഇപ്പോൾ പോയിട്ട് വെൻ ഹി ഗോസ് ബാറ്റ് ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി ഹാസ് റിട്ടേൺ അതാണ് അതിൻ്റെ ആൻസർ കാരണം ഇപ്പോൾ പോയിട്ടിന് കുറച്ചുകൂടെ കാമ്പുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ട് പക്ഷെ അന്ന് എന്ത് പറ്റില്ലായിരുന്നു അന്ന് ആ ഇമാജിനേഷൻ വന്നിട്ടുള്ളൂ ഹി വാസ് ഇഗ്നറൻ്റ് അല്ലേ എന്താ പറയുന്നത് ഷാഡോസ് പെർഫറേറ്റഡ് ഇവിടെ എത്തുമ്പോഴാണ് എന്ത് പറഞ്ഞത് ഷാഡോസ് പെർഫറേറ്റഡ് എന്ന് പറഞ്ഞത് അതായത് പതിയെ ആ ഇഗ്നറൻസ് വിട്ട് നോളജ് വരുന്നേ ഉള്ളൂ അതിന് മുൻപ് ഇമാജിനേഷൻ അത്ര ഓപ്പൻ് അല്ലായിരുന്നു അപ്പം നമുക്ക് എന്ത് പറയാം ഹി വാസ് എൻ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി ഹാസ് റിട്ടൺ ബാക്ക് ദൻ ഓക്കെ ഓക്കെ ആഗ്നയുടെ ആൻസർ സോൾവ് ആയില്ലേ ഓക്കെ <laughs> and i in infinite uh, infinitesimal being drunk with great starry void likeness image of mystery felt myself a pure part of the abyss i wheeled with the stars my heart broke loose on the wind ഇൻഫാനൈറ്റ്സമൽ ബീങ് അല്ലേ വളരെ ചെറുത് അതായത് ഇഗ്നോർ ചെയ്ത് കളയാൻ പാകത്തിനുള്ള ഒന്നുമല്ലാത്ത ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആൻഡ് ഐ ഇൻഫാനൈറ്റ്സമൽ ബീങ്ങ് ട്രങ്ക് വിത്ത് ദ ഗ്രേറ്റ് സ്റ്റാർ ഇവർഡ് അല്ലേ ഈ ഒരു ഗ്രേറ്റ് സ്റ്റാർ ഇവർഡിൽ ഐ ഗോട്ട് ട്രങ്ക് ഐ ഗോട്ട് ഇൻടോക്സിക്കേറ്റഡ് ഒരു വാക്കുകൂടെ എഴുതുക ഐ ഗോട്ട് ഇൻടോക്സിക്കേറ്റഡ് ഗ്രേറ്റ് സ്റ്റാർ ഇവൾഡ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരിക്കാം നൈറ്റ് ആയിരിക്കാം ഇനി അതല്ലെങ്കിൽ സ്പേസ് ആയിരിക്കാം പക്ഷേ വേറൊരു സംഭവം കൂടി ഉണ്ട് ഈ ഇമാജിനേഷൻ വന്നതിന് ശേഷം ഈ ആകാശത്തെ ഇയാൾ നോക്കി കാണുന്ന രീതി മാറുകയാണ് ഓക്കെ ഫെൽറ്റ് മൈസെൽഫ് പട്ട് യെസ് ശ്യാം കൃഷ്ണ കറക്റ്റ് ആണ് കറക്റ്റ് ആണ് കേട്ടോ അജീഷെ ഞാൻ കാണുന്നുണ്ടേ ചാച്ചു കണ്ടതാണ് ചാച്ചുനോട് ഞാൻ കുറെ നേരം സംസാരിച്ചതാണല്ലോ വെൽറ്റ് മൈസെൽഫ് എ പ്യുവർ പാർട്ട് ഓഫ് ദി ആബിസ് ആബിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നത്തിങ്നസ് അല്ലേ തുടക്കവും അവസാനമോ ഇല്ലാത്ത ഒരു സ്പേസിനെയാണ് നമ്മൾ ആബിസ് എന്ന് പറയാം ഐ വീൽ ട് വിത്ത് ദ സ്റ്റാർസ് മൈ ഹാർട്ട് ബ്രൂക്ക് ലൂസ് ഓൺ ദ വിൻഡ് അപ്പോൾ ഈ ട്രാവൽഡ് ത്രൂ ദ സ്റ്റാർസ് എന്നാണ് പറഞ്ഞത് സ്റ്റാർസിലൂടെയൊക്കെ ആ ഇമാജിനേഷനിൽ ഇങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പോയിട്രിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദാറ്റ്സ് വൈ ദ പോസ് കോൾഡ് പോയിട്രി ഓക്കെ ഓക്കെ അപ്പോൾ അപ്രിസിയേഷൻ എഴുതുമ്പം പോയിട്രി ചില്ലിയൻ പോയിറ്റ് നൊബൽ പ്രൈസ് റെസിപ്പി ആൻഡ് പാബ്ലോൺ ആണ് പോവും ടോക്സ് അബൌട്ട് ദി അറൈവൽ ഓഫ് പോയിറ്റിക് ഇമാജിനേഷൻ എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ഓഫ് ബീങ് എംപ്രേസ്ഡ് ബൈ ക്രിയേറ്റിവിറ്റി അതെങ്ങനെയുണ്ട് അത് എൻ്റെ ആണ് അതായത് ഈ ഒരു ക്രിയേറ്റിവിറ്റി വന്ന് ഹഗ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീലിങ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൊരു പോമാണ് ഇറ്റ് ഇസ് എ ഫ്രീ വേഴ്സ് ആൻഡ് ആക്ച്വലി ഡെപിക്സ് ദി ഫ്രീ ഫ്ലോയിങ് ഇമോഷൻസ് ഓഫ് ദി പോയിറ്റ് സ്റ്റിൽ ഐറ്റ് ഓഫ് റൈറ്റിംഗ് ദി ഫസ്റ്റ് ലൈൻ ഓഫ് പോയിട്രി ആ ആ ഫസ്റ്റ് ലൈൻറെ ആണ് നമ്മൾ ഇതിൽ ഇവിടെ ഇത് കാണുന്നത് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ആൻഡ് ഐ ഡോട്ട് ദ ഫസ്റ്റ് ഫെയിന്റ് ലൈൻ ഫെയിൻറ്റ് വിതഔട്ട് സബ്സ്റ്റൻസ് ഈ ഒരു സംഭവം ഐ മേഡ് മൈ ഓൺ വേ ഡ ഡെസിഫറിങ് ദ ഫയർ ആ ഒരു ഫയറിനെ ഡെസിഫർ ചെയ്ത് ഞാൻ എൻ്റെതായ വഴിയിലൂടെ ആ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ എഴുതി എന്നാണ് ഈസ് സി റിയലി ഹാപ്പി അബൌട്ടിട്ട് എന്ന് ചോദിച്ചാൽ നോ ബട്ട് ഹീസ് കൈൻഡ് ഓഫ് എക്സൈറ്റഡ് ഓഫ് ഹാവിംഗ് ബീൻ ഡീ കോഡ് അല്ലെങ്കിൽ ഹാവിംഗ് ബീൻ ഡെസിഫർഡ് വാട്ട് ഇമാജിനേഷൻ ബ്രോട്ടം അല്ലേ അങ്ങനെ എഴുതാം ഓക്കെ

പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ലൈൻ്റെ സമരയാണ് ഇത് പോം ബിഗിൻ സെപ്പറേറ്റ് ലീ വിത്ത് എ കൺജങ്ഷൻ ആ സംഭവങ്ങൾ ഓക്കെ ഫസ്റ്റ് ലൈൻ്റെ സമരയാണ് നിങ്ങൾ വായിച്ച് നോക്കുക നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളതും കൂടെ ആഡ് ചെയ്തിട്ട് പ്രിപ്പയർ ആയിട്ട് വെക്കാം സെക്കൻഡ് ലൈൻ്റെ ആണ് എഗെയിൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം ഓ ഇറ്റ് റിയലൈസസ് ദാറ്റ് ഹി വാസ് എ പാർട്ട് ഓഫ് ലാർജ് യൂണിവേഴ്സ് ആൻഡ് ഫീൽ സോ സ്മോൾ ആൻഡ് മൈന്യൂട്ട് ഹി റിയലൈസസ് ദാറ്റ് നൗ ഹി ഈസ് ഇൻടോക്സിക്കേറ്റഡ് ബ്യൂട്ടി ഓഫ് യൂണിവേഴ്സ് ആ ഇനി ഇവിടെ എന്താ വരുന്നത് മൂന്ന് സ്റ്റാൻസ് ആയി മെനി പോയിട്രിക് ഡിവൈസസ് ആർ യൂസ്ഡ് അലിട്രേഷൻ കാണാൻ പറ്റുന്നുണ്ട് വിഷ്വൽ ഇമേജസ് കാണാൻ പറ്റുന്നുണ്ട് എൻജാമെന്റ് എൻജാമെന്റ് നിങ്ങൾക്ക് അറിയാലോ എൻജാമെന്റ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കോൺട്രാസ്റ്റിംഗ് ഇമേജസ് കൊടുക്കണം ഇമേജസ് കൊടുക്കണം മെറ്റഫർ കൊടുക്കണം പെർസോണിഫിക്കേഷൻ കൊടുക്കണം പെർസോണിഫിക്കേഷൻ കൊടുക്കണം ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യണം ഓക്കെ ഐ ലവ് ദ ഫിലോസഫിക്കൽ പോട്രിയൽ ഓഫ് ക്രിയേറ്റിവിറ്റി ഇൻ ദ പോം പ്യോർ നോൺ സെൻസ് പ്യോർ വിസ്റ്റം ഓഫ് സമൺ ഹു നോസ് നത്തിങ് ആഡ്സ് ദ ബ്യൂട്ടി ടു ദ പോം അതുകൊണ്ടാണ് ഈ ലൈൻ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് അവസാനിപ്പിക്കുകയാണ് അപ്രീസിയേഷൻ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഹൈ ലൈറ്റ് മൂവ് വി ക്യാൻ സീ വിൻറ്റർ ഓർ റിവർ bomb contains plenty of example for winter or riverle evidana example for alliteration sham krishna evidana adile alliteration de example winter or riverle evidana alliteration alliteration yentha fever or forgotten wings alliteration und something started in my soul alliteration und i made my own way la alliteration und first faint line la alliteration und അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് എന്ന് എനിക്ക് അറിയാം നിങ്ങക്ക് നറേഷൻ ഐ മീൻ നിങ്ങൾക്ക് ഡിസ്കോസ് വേണം നിങ്ങൾക്ക് ഗ്രാമർ വേണം അതാണ് നിങ്ങൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഡിസ്കോസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണമായിരുന്നു നമുക്ക് ചാപ്റ്റേഴ്സ് വളരെ ഡീപ്പായിട്ട് അറിയണമായിരുന്നു അപ്പം ഇനി നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ഡിസ്കോസിൻ്റെ ലൈവ് വരും ഗ്രാമറിൻ്റെ ലൈവ് വരും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോണ്ടൻറ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ എക്സാമിൻ്റെ മുന്നേ എന്തായാലും ഇട്ടിട്ടുണ്ടാവും പാരഗ്രാഫ് റൈറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ സിംഗിൾ സിംഗിൾ ആയിട്ട് വിടാം പിന്നെ നമുക്ക് കാര്യമായിട്ട് ലൈവിൽ പ്രാക്ടീസ് ചെയ്യും ചെയ്യാം അപ്പോൾ ലൈവിൽ നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യും ഓരോ പാട്ടായിട്ട് അപ്പോൾ ഓക്കെ ഫുൾ ഡിസ്കസ് ചെയ്തിട്ടേ നമ്മൾ ഫൈനൽ എക്സാമിന് പോയുള്ളൂ ഫൈനൽ എക്സാം ആണ് എനിക്ക് എനിക്കതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം നിങ്ങൾക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം അപ്പോൾ ലൈവ് മിസ് ചെയ്യാതിരിക്കുക കോണ്ടെൻറ്റ് വീഡിയോസ് പ്രോപ്പറായിട്ട് അതായത് ഈ സബ്ജക്റ്റ് എന്നല്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും കോണ്ടൻറ്റ് വീഡിയോസ് കാണുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഓക്കെ അപ്പം ഇതാ ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് മിസ് മേക്കപ്പ് മേക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞവരും മിസ് മേക്കപ്പ് ഇട്ടു എന്ന് പറഞ്ഞവരും എല്ലാവരോടും താങ്ക് യു താങ്ക്സ് എ ലോട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ ഡിസ്കോസ് ആൻഡ് ഗ്രാമർ അല്ലേ അപ്പം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതൊക്കെ ആദ്യം ചെയ്ത് അങ്ങനെ അങ്ങനെ തന്നെ പോവാം ഓക്കെ ഓൾദോ ഹ്യൂവാസ് ഇൻഫിനെസ് മാം മിസ് ഇതിനകത്ത് എക്സ്റ്റസി എന്ന വേർഡിന്റെ മീനിങ് എന്താണ് എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോളിൻ്റെ അപ്പുറമുള്ള ഹാപ്പിനെസ് ഓക്കെ ഭീകരമായ ഹാപ്പിനെസ് ഒരു ഞാൻ എന്ന ബോധത്തെ ഒഴിവാക്കുന്ന രീതിയിലുള്ള എന്താ ഇങ്ങനെ റിപ്പിൾസ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയില്ലേ അതാണ് വേൾഡ് ഓഫ് എക്സ്ട്രസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ഇമാജിനേഷനിലേക്ക് മാറുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക തരം ഒരു ഹാപ്പിനെസ് ഒരു ഫ്രീഡം ഒരു ഫീലിങ്സ് വരാറുണ്ട് ഓക്കെ താങ്ക് യു ശ്രീലക്ഷ്മി ദസ് ബൈ ആ അത് പറഞ്ഞുള്ള വേർഡ് എക്സ്ട്രസിൻ്റെ എന്നുള്ള വേർഡ് അതിനെല്ലേ ഡൗട്ട് ഉള്ളൂ ഓക്കെ ബാക്കിയെല്ലാം കഴിഞ്ഞു ഓക്കെ ക്ലാസ് ഓക്കെ താങ്ക് യു ടീഞ്ചർ താങ്ക് യു താങ്ക് യു അപ്പോൾ നാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ ലൈവിൻ്റെ ഒക്കെ താഴെ നിങ്ങൾക്ക് കോമൻ്റ് ചെയ്യാം ആൻഡ് കാര്യമായിട്ട് നിങ്ങൾ കോമെൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതെന്തായാലും പരിഗണിക്കപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് എന്തായാലും ഡൗൺലോഡ് ചെയ്യുക അതിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ട് അത് നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ പി ഡി എഫ് ആയിട്ട് കിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതും താഴെ കോമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ That's all for today's class. Thank you for listening to me. Thanks a lot and have a nice day.